ഭാരതം ഇന്ന് സ്വതന്ത്രമാണ്. ജനാധിപത്യം നമ്മുടെ സാമൂഹ്യഘടനയുടെ ആണിക്കല്ലായിരിക്കുന്നു. ഇതിനുവേണ്ടി വൻപിച്ച മുതൽമുടക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആ മുതൽമുടക്ക് ത്യാഗമാണ്, എല്ലാ തുറകളിലും പെട്ട ലക്ഷക്കണക്കിനുള്ള മനുഷ്യരുടെ ത്യാഗം. കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും സ്ത്രീകളുമടക്കമുള്ള ആയിരക്കണക്കായ രക്തസാക്ഷികളുടെയും ത്യാഗികളുടെയും രക്തത്തിൽ ഉറപ്പിച്ച അടിത്തറയിലാണ് ജനാധിപത്യത്തിന്റെ സൗധം കൊടിപറത്തി നിൽക്കുന്നത്. ചരിത്രത്തിലേക്ക് കണ്ണോടിക്കൂ. മൂലധനം എന്തിനും ആവശ്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം വേണം, ജനാധിപത്യ ഭരണം വേണം, കൃഷിഭൂമി വേണം, തൊഴിൽ വേണം, സുഖമായ ജീവിതം വേണം. അതിനുവേണ്ടി നമുക്ക് മുടക്കാനുള്ള മൂലധനം നമ്മുടെ എല്ലാവരുടെയും ആബാലവൃദ്ധ ജനങ്ങളുടെയും ത്യാഗമാണ്. ത്യാഗം മാത്രമാണ്. കേശവ ഉണ്ണിത്താന് ദിവാൻജിയുടെ ഗവൺമെന്റ് പതിച്ചു കൊടുത്ത പുറംപോക്ക് ഭൂമിയിൽ 40 കുടുംബങ്ങൾ താമസമുണ്ട്. വർഷങ്ങളായി അവർ അവിടെ താമസിച്ചു വരികയാണ്. ആ ഭൂമി അവർക്ക് പതിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി സമരം ചെയ്യണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഭാഗമാണിത്. എന്താ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. മമ്മൂട്ടി അവിടം വരെ ഒന്ന് ചെന്ന് ഈ പുറംപോക്കിൽ താമസിക്കുന്ന കൃഷിക്കാരെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിക്കണം. അപ്പൊ രവി വരുന്നില്ലേ? ഞാൻ 2-3 ദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒന്നിരുന്ന് ഉറങ്ങണം. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ പെണ്ണ് കിട്ടിയിട്ട് 7 ദിവസം കൂടി ആയില്ല. അത് നേര മണവരെ കഴിയേണ്ട ദിവസമല്ലയോ? ഇവിടുത്തെ 2 ദിവസമേ ഞാൻ മണവറയിൽ കഴിഞ്ഞുള്ളൂ. അപ്പൊ താൻ പോയാൽ ഇന്ന് ഉറങ്ങാനൊക്കെയുള്ളൂ. മണവറയിൽ ഉറങ്ങണതാണോ ഇവിടുത്തെ കുഞ്ഞെ വലിയ കാര്യം? പിള്ളേരെ കാണുന്നല്ലേ? ഞാൻ പോകുന്നത് എന്റെ 2 പിള്ളേരെയും കാണാൻ വേണ്ടിയാ. അവരുണ്ടോ എന്നെക്കൊണ്ടോ വലിയ ബഹളമാണ്. ആ പൊയ്ക്കോ പൊയ്ക്കോ, വെറുതെ പിള്ളേരെ പോയി പറയണ്ട അല്ലേ. ശാരദേ, ശാരദേ കുഞ്ഞുങ്ങളെ നബീസ വന്ന് അമ്മയെ എടുത്തോണ്ട് പോയി. അപ്പോൾ അപ്പുവിന്റെ ഒരു പിണക്കം, ഉടനെ അവനെ എടുത്തോണ്ട് പോയി. ഈ മേത്തച്ചികളുടെ കൂടെയെല്ലാം കുഞ്ഞുങ്ങളെ അയക്കുന്നത് എന്തിന്? ഞങ്ങൾ ഒരു കുടുംബം വരെ കഴിഞ്ഞുകൂടുന്നവരാണല്ലോ. നബീസയെ കണ്ടാ പിന്നെ അമ്മണി എന്നെ തിരിഞ്ഞു നോക്കുപോലുമില്ല. ഞാൻ ഈ ജുബോൺ അയച്ചിട്ടേക്ക് വരാം. അമ്മണിക്ക് എത്ര വയസ്സായി? ശാരദയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് തോന്നുകയില്ല. മധുവിന്റെ കണ്ണിന്റെ തകരാറാണ്. ശാരദ എന്നെ തെറ്റിദ്ധരിച്ചു. എന്തിന്? ഞാനൊരു വികാരജീവിയാണ്, വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു പോകും. നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ തോന്നിപ്പിക്കണം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എന്റെ വേദനകൾ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ശാരിയുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? എന്നെ ശാരദ എന്ന് വിളിച്ചാൽ മതി. എന്റെ ഭർത്താവ് പോലും ഓമന പേരിട്ട് എന്നെ വിളിക്കാറില്ല. വീണ്ടും തെറ്റിദ്ധരിച്ചു. എനിക്ക് നേരായ ധാരണകളേ ഉള്ളൂ. ആ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെ. ഞാൻ ഈയിടെ വീട്ടിൽ പോയിരുന്നു. ശാരദ, അയാൾക്ക് ഒരു ചായ എങ്കിലും കൊടുക്കണ്ടേ? വേണ്ട, എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തിടുക്കമുണ്ട്. അത്ര തിടുക്കമുള്ള ആൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ചായ വേഗമിടാ. വേണ്ട, ഇനി ഒരു ദിവസമാകാം. ഞാൻ ഇറങ്ങട്ടെ രവി? അല്ലാതെ ഇറങ്ങട്ടെ. നിനക്കെന്താ ഒരു പുഞ്ചിരി? ഞാൻ ഈ മധുവിനെ പറ്റി ഓർത്തിച്ചിരിക്കുകയാണ്. അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ കണ്ണി കൂടെ വെള്ളം വരും. അയാളൊരു നിത്യകാമുകനാ. പഠിക്കുന്ന കാലം മുതൽക്കേ ഇങ്ങനെയാ.
മിക്കവാറും ഇവിടെ വരും. രവി ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഇവിടെ കാണുകയില്ലെന്നറിയാം. ആ വന്നാ ഒരുമാതിരി അളിഞ്ഞ വർത്തമാനം പറഞ്ഞോണ്ട് ചടഞ്ഞങ്ങിരിക്കും. ഓ എനിക്ക് വെറുപ്പാ. അപ്പോഴേ നമ്മൾ ഇങ്ങനെ പരദൂഷണം പറഞ്ഞോണ്ടിരുന്നാ മതിയോ? പിന്നെന്ത് വേണം? അല്ല ഞാൻ കൊറേ ദിവസം കൂടെ വീട്ടിലോട് വന്നതല്ലേ. അതുകൊണ്ട് ഓ ഇവിടെ അങ്ങും ആരുമില്ല, ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. അയ്യോ പിള്ളേരെ കണ്ടോണ്ടോ വലിയ കുറച്ചില്ല എന്ന പിന്നെ പറയാ. സ്വർഗ ഗായിക ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുര ഭാഷിണിയാൽ മന്ത്രിക്കുന്നു. സ്വർഗ ഗായിക ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുര ഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗ ഗായികേ ഇതിലേ ഇതിലേ മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവതൂവെന്നതുപോലെ മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവതൂവെന്നതുപോലെ നവമി ചാന്ദ്രിക നിന്നുടെ മുന്നിൽ നവനീതദലം വാരി തൂകി വാരി തൂകി. സ്വർഗ ഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുര ഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗ ഗായികേ ഇതിലേ ഇതിലേ ുറക്കിയ മഞ്ഞണി കുന്നുകൾ തോഴികളെ പോൽ കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണി കുന്നുകൾ തോഴികളെ പോൽ മാമരയവനികൾക്കുള്ളിൽ പ്രേമസംഗമം നോക്കുകയാവാം നോക്കുകയാവാം. സ്വർഗ ഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുര ഭാഷിണിയാൽ മന്ത്രിക്കുന്നു. സ്വർഗ ഗായികേ ഇതിലേ ഇതിലേ ഇണ്ടകളും പോലീസും ചേർന്ന് നമ്മുടെ പുറംമുഖിൽ താമസിച്ചിരുന്നവരുടെ വീടുകൾ കൊള്ള ചെയ്തു കുടിലുകൾ കത്തിച്ചു. അവർ നമ്മുടെ വീടുകൾ കടന്ന് ആക്രമിക്കുകയാണ്. ഇരുട്ടത്ത് ഗുണ്ടകളുടെ കുത്തേറ്റ് കണ്ട് പോലീസുകാർ മരിച്ചിട്ടുണ്ട്. ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. ജനങ്ങളുടെ സ്വാതന്ത്ര്യദാഹം ഇതുകൊണ്ടൊന്നും തണുപ്പിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അയ്യോ വേണ്ട പോകണ്ട. ഞാൻ പോകരുതെന്നോ?
പാവപ്പെട്ട ജനങ്ങളെ ചെന്നാക്കൽ വേട്ടയാടുമ്പോൾ ഞാൻ അടച്ചുമൂടി വീട്ടിനകത്തിരിക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് നീ ആശിച്ചിരുന്നതെങ്കിൽ അത് നേരത്തെ കരുതേണ്ടതായിരുന്നു. രവി, നീ എന്താണോ അറിയുന്നത്? ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, റിസോർട്ട് ബാക്കി എത്തി. നമ്മുടെ ആളുകൾ ഓടിച്ചിട്ട് പിടിക്കുന്നു. രവി സാറിന് തിരക്കുന്നുണ്ട്. അയ്യോ, എങ്ങോട്ടെങ്കിലും വിളിക്കണം. അയ്യോ, പൗരജനങ്ങളെ, അക്രമികളായ കൃഷിക്കാരും തൊഴിലാളികളും രാജാവിനും രാജ്യത്തിനുമെതിരായി ആയുധമെടുത്ത് കലാപം തുടങ്ങിയിരിക്കുന്നു. ആയതിനാൽ അവരുടെ എല്ലാ സംഘടനകളെയും ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നു. ഈ താലൂക്ക് ഒട്ടുക്ക് നിശാനിയമം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ വീടിന് പുറത്ത് ആരും തന്നെ ഇറങ്ങുവാൻ പാടില്ല. അക്രമികളുടെ നേതാക്കളായ രവി, മമ്മൂട്ടി എന്നിവരെ ജീവനോടുകൂടിയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം കൊടുക്കുന്നതാണ്. അവർക്ക് അഭയം നൽകുന്നവർ ശിക്ഷാർഹരാണ്. ഞാൻ ഒളിവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. തീരുത്വം കൊണ്ടല്ല, ഈ ദിവാൻ ഭരണത്തിന് ഒരു അർഹത വരുത്തണം. ശാരദേ, നീ എന്നെ ഓർത്ത് ദുഃഖിക്കണ്ട, എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല. പക്ഷേ നീയും കുഞ്ഞുങ്ങളും പലതും സഹിക്കേണ്ടി വരും. എന്ത് കഷ്ടപ്പാടും ഞങ്ങൾ സഹിക്കാം. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെന്ന് കരുതണം. അക്രമികളായ കൃഷിക്കാരും തൊഴിലാളികളും ദിവാൻജിയുടെ ഭരണത്തിനെയും ഗവൺമെന്റിനെയും അട്ടിമറിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടാണ് മേൽപ്പറഞ്ഞ കലാപം നടത്തിയത്. പോലീസുകാരെ കൊലപ്പെടുത്തുന്നതിനും സായുധ കലാപം നടത്തുന്നതിനും നേതൃത്വം കൊടുത്തത് രവിയും മമ്മൂട്ടിയുമാണെന്ന് ഗവൺമെന്റിന് തെളിവുകൾ കിട്ടിയിരിക്കുന്നു. ആകയാൽ ഈ രണ്ട് അക്രമികളെയും ജീവനോടോ അല്ലാതെയോ ഗവൺമെന്റിന് പിടിച്ചേൽപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യുവാനുള്ള വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ പ്രതിഫലം നൽകുന്നതാണ്. നമ്മൾ എന്തോ ചെയ്യും മുന്നേ ആ പുന്ന നിൽക്കുന്നതിലെ ശങ്കരനിക്കുള്ള ഒരു കളയാണ് നമ്മൾ വില വെച്ചെടുത്തത്. അവനിക്ക് കാറി വേണം. ആരെ ഉരുപ്പടിയാക്കി കച്ചവടം ചെയ്യാതെ നമ്മുടെ കയ്യിൽ രൂപ വരുന്നതാണ്. അതിനിടയ്ക്കാണ് ആ ഹാർക്ക് പോയി ഒരു പോലീസ് അതിനെ കശാപ്പ് ചെയ്തത്. നിനക്ക് മമ്മൂട്ടിക്കാനെ തന്നെ മതിയെന്ന് പറഞ്ഞിരുന്നപ്പോഴ് ഞമ്മൾ നിന്നോട്ട് പറഞ്ഞാണ്. അവൻ ദാസിലും വെളുപ്പാങ്കാലത്തും വരികയും പോവുകയും ചെയ്തപ്പോൾ ഞമ്മൾ നിന്നോട്ട് പറഞ്ഞാണ്. ഇനി ആ ഹാമുക്ക് ഇവിടെ വരട്ടെ, ഞമ്മൾ വിളിച്ചവനെ പോലീസിൽ കൊടുക്കും. ഇല്ലേ, ഞമ്മൾ അവനെ മയ്യത്താക്കും. ഇവിടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പോലീസ് കണ്ടുകെട്ടുന്നേ. ഇതുവരെയൊന്നും ശല്യ ഒഴിഞ്ഞൊന്നും നീ കരുതണ്ട കേട്ടോ. അവനെ ഹാജരാക്കിയില്ലെങ്കിൽ നിനക്കും പിള്ളേർക്ക് രക്ഷയില്ല. അയ്യോ, എന്റെ അമ്മേ. എന്റെ കുഞ്ഞുങ്ങളുടെ പുസ്തക സ്ലേറ്റ് പഠിക്കരുത്. അതേടി, നിന്റെ പിള്ളേരെ പഠിപ്പിച്ച് ഐസിഎസ് ആക്കാൻ വേണ്ടി നിനക്ക് ശരിപ്പെടുത്തി കളയും. നീ ഐ ഡി കാശും പിള്ളി അറിയത്തില്ല. അവന്റെ ഒരു അവർക്കിടെ ഒരു പ്രേമം. ഏ, നമ്മുടെ കയ്യിലിരിക്കട്ടെ, ഇത് കേസിന് ആവശ്യമാണ്. ആഭരണങ്ങളെല്ലാം മാത്രം തയ്യാറാക്കി ബാങ്കിൽ കയറ്റി. എന്തായാലും നിന്റെ ഭർത്താവ് രക്ഷപ്പെടുമെന്ന് നീ കരുതണ്ട. അവൻ എവിടെ ഉണ്ടായാലും ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും. എല്ലാ സാധനങ്ങളും നീ വാങ്ങിക്കാം. എന്തായാലും എനിക്ക് നബീസെ ഒന്ന് കാണണം. താൻ ഇപ്പോൾ പോകുന്നത് അപകടമാണ്. നമ്മുടെ ഒടിവ് സംഘടനകളെല്ലാം ഒന്ന് ശരിപ്പെട്ടിട്ട് വേണം നിങ്ങൾ താൻ ഒന്ന് പോയി കണ്ടിട്ട് വരും. ബാപ്പ അവിടെ വല്ലാതെ ശല്യപ്പെടുത്തും. ഞാൻ പോയി അവിടെ ഒന്ന് പറയി സമാധാനിപ്പിച്ചിട്ട് ഉടനെ വന്നേക്കാം. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നവരെ പിടിക്കാതിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ മെടുക്കുകൊണ്ടാണ്. ഇന്നോ നാളെയോ കേന്ദ്ര കമ്മിറ്റിയുമായി നമുക്ക് ബന്ധം കിട്ടും. അതുവരെ നാം സുരക്ഷിതരല്ലെന്ന് ഓർമ്മ വേണം. അതെനിക്കറിയില്ലേ.
മമ്മൂട്ടി, എന്റെ ഹൃദയം മരവിച്ചതാണ് ധരിക്കരുത്. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി അവിടം വരെ ഒന്ന് പോയച്ചു പോരെ. സന്ധ്യയ്ക്ക് നാണു വരും, തന്റെ കോറിയായിട്ട് അവനെ അയക്കാം. പക്ഷെ അരമണിക്കൂർ കൂടെ അവിടെ താമസിക്കരുത് കേട്ടോ. അധികം കിട്ടുന്നതിന് മുമ്പ് ഷെൽട്ടറിൽ തിരിച്ചെത്തണം. ശരി, ഞാൻ എത്തിക്കോളാം. ആ അങ്ങനെ ചായന്റെ വെള്ളം തന്നു പറ്റിക്കാമെന്ന് താൻ വിചാരിക്കണ്ട. ഐ ഡി സാർ കാസിം പിള്ളയുടെ സ്റ്റാറ്റസ് തനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വെറും പോലീസ് അല്ല, നമ്മൾ യൂണിഫോം ഇട്ട് താൻ കണ്ടിട്ടുണ്ടോ? ലൈറ്റ് പെട്രോൾ കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് പോയാ മതിയോ? ഇരിക്കെ ഇയാളോട് കുറച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നമ്മള് മാവേലിക്കരെ ഇരിക്കുമ്പം ഇപ്പോഴത്തെ ഡി എസ് പി അദ്ദേഹമാണ് ഞാൻ. പുള്ളിക്കാരൻ നമ്മളെ കൊണ്ട് യൂണിഫോം ആയിരിക്കണം. പല പണികളും നോക്കി, എന്നിട്ടും കാസിം പിള്ള യൂണിഫോം ആയിട്ടില്ല. അതാ നമ്മളെ ഒരു വിശ്വാസം. ഒരു പണി, മമ്മൂട്ടിയെ നമ്മളെ ഏൽപ്പിക്കും, നമ്മൾ ഹാജരാക്കാം. അള്ളാണ് അവൻ ഇവിടെ വരത്തില്ലേ? എഴുതിയിടക്കട്ടെ, ഈ നബീസാണെ കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി? പിന്നേക്ക് അഞ്ചാഴ്ച തികഞ്ഞു. ഇന്നേക്ക് അഞ്ചാഴ്ച തികഞ്ഞു. അയ്യോ പോലീസ്, സാരമില്ല, നീ പേടിക്കാതെ. അയ്യോ, നമ്മളൊരു ഐ ഡി സാറാണെന്ന് കണ്ടോളണം. കാശും പിള്ള വിചാരിച്ചാൽ മമ്മൂട്ടി എത്ര വലിയ കുലകുമ്പനാണെങ്കിലും തൂക്കിയെടുത്ത് കളയും. നബി സാബിബി, നമ്മളൊരു ഇസ്ലാം ആയതുകൊണ്ട് നിന്നെയും ബാപ്പാനെ സ്റ്റേഷനിൽ കൊണ്ടുപോകില്ല. പക്ഷെ ഒരു കാര്യം, മമ്മൂട്ടി ഇവിടെ വരുമ്പോ ആ വിവരം നമ്മളൊന്ന് അറിയിച്ചേക്കണം. ഞാൻ കഥ അടച്ച് കിടന്നോട്ടെ പാപ്പ? ശരിക്കും അടച്ച് കിടന്നോളാം, നമ്മൾ ഇതിലെ പൊക്കോളാം. കേക്ക് മമ്മൂട്ടിനെ കൊതി നിങ്ങളെ പിന്നാലെ പോണ നമ്മൾ തൊടിക്കത്തില്ല. നമ്മൾ തൊടിക്കത്തില്ല. രവി ഇവിടെ ഇപ്പോൾ എന്താ? തനിക്കും എന്നെ കാണുന്ന ഭയമാണ്. പോലീസ് വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ കയറി വന്നത്. ഇവിടെ ഞങ്ങളെ ആരും അന്വേഷിക്കില്ല. ഒരു രണ്ട് ദിവസം എനിക്കിവിടെ താമസിക്കാനുള്ളത്. എന്താ ഈ പറയുന്നത്? ഇവിടെ യാതൊരു സൗകര്യവുമില്ല രവി. ഈ വലിയ ബംഗ്ലാവ് എനിക്കൊന്നും ഒതുങ്ങിപ്പെടാൻ ഇടമില്ല. ഇവിടെ വെച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. മറ്റെവിടെയെങ്കിലും വെച്ച് സംഭവിച്ചാൽ വിഷമമില്ലേ? രവി, ദയവ് ചെയ്ത് ഇവിടെ ഒളിച്ചിരിക്കണമെന്ന് മാത്രം പറയരുത്. മറ്റെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. എന്നെപ്പോലുള്ള പ്രമാണികളുടെ വീട്ടിൽ ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചത് തന്നെ പിശകാണ്. ഞാൻ പോയിക്കോളാം. പരിഭവിച്ചാണോ? ഓ, ഒരു പരിഭവമില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന കാര്യം ദയവ് ചെയ്ത് ആരോടും പറയാതിരിക്കില്ല. നിങ്ങൾക്ക് ദോഷമില്ലാത്ത ചെറിയ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും, അത് ചെയ്തു തരും. നിശ്ചയമായും. രവിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? വെളുത്തുകുഞ്ഞേ, വെളുത്തുകുഞ്ഞേ, ഇന്ന് ഒരു ചെറിയ അബദ്ധം പറ്റി. വൈകുന്നേരത്ത് എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയി. ഇന്ന് അവിടെ കഴിയാമെന്ന് കരുതി. ആ വലിയ ബംഗ്ലാവിൽ ആകെ അസൗകര്യമായിരുന്നു കൊണ്ട് തിരിച്ചു പോന്നു. റോഡിൽ ഇറങ്ങിയതും പോലീസ് പറയുന്നു. അയ്യോ, എന്താ ചിന്നമ്മയ്ക്ക് ഭയമാണോ? പിടിക്കാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ കഴിയാൻ സൗകര്യമുണ്ടോ? അല്ലേ, ഇവിടെ എന്തെന്നാ സൗകര്യക്കുറവ്? ഇതിനകത്ത് ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലല്ലോ. ഈ അടുപ്പുകല്ല് മാറ്റിയിട്ടേ അവിടെ പൊട്ടിലിട്ട് തരാം. ഇങ്ങോട്ട് നാട്ടെ. അടുപ്പുകല്ല് പിഴുതാൽ നാളെ കഞ്ഞി വയ്ക്കുന്ന എങ്ങനെ?
അത് നമുക്ക് മുറ്റത്തടുപ്പ് കൂട്ടാം. ആരെങ്കിലും ചോദിച്ചാലേ പെരയ്ക്ക് അങ്ങ് ചാണകം വഴിയിരിക്കാന്ന് പറയാം. അങ്ങനെ തന്നെയാവട്ടെ. കോഴികളും ഇതിനകത്ത് തന്നെയാണോ ചിന്നമ്മേ? കുറുക്കന്മാര് ധാരാളമുണ്ട്. പോലീസുകാരെ പോലെ പതിങ്ങി നടക്കുക കോഴിയെ പിടിക്കാൻ. ഇന്ന് കഞ്ഞി വെച്ചില്ല. നിന്റെ കയ്യിൽ എന്തുവാണെന്നാ ചോദിച്ചത്? ആങ്ങിലിക്ക കുത്തിപ്പൊടിച്ച് വേവിച്ചതാ. അത് രസിക്കാൻ സാധനമല്ലേ? കൊണ്ടാ. നല്ല സ്വാദ്. ആ നിനക്കെന്ത് പറ്റി? കുറച്ചരി വാങ്ങാൻ പലയിടത്തും നടന്നു, കിട്ടിയില്ല. എനിക്ക് സദ്യ ഒരുക്കി തരാൻ കഴിയാത്തതുകൊണ്ടുള്ള സങ്കടമാണ്. മണ്ടി അടുപ്പുകല്ല് പിഴുതു മാറ്റിയ ഈ കിടക്കയിലെ ആനന്ദം പട്ടുമെത്തയിൽ കിടന്നാലും എനിക്ക് കിട്ടുകയില്ല. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അല്ല, കാരണം എന്റെ തലയ്ക്കിന്ന് 5000 രൂപ വിലയുണ്ട്. നിത്യദാരിദ്ര്യം അനുഭവിക്കുന്ന നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി എനിക്ക് ഒരുക്കി തന്നതാണ് ഈ കിടക്കയും ഈ ആഞ്ഞിൽ ചട്ടി. ഞാനൊരു പുതിയ മനുഷ്യനാണ്. എന്റെ ഹൃദയം യഥാർത്ഥ മനുഷ്യവികാരങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങോട്ട് വാടി. ഈ രവി എന്നും പറഞ്ഞ ഒരാളെ ഒളിച്ചു നടപ്പില്ലേ? അദ്ദേഹം ഇതിനകത്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുകയായിരുന്നു. കുറുപ്പേമ്പ്ര, നീ ഞങ്ങളെ അങ്ങനെ ഉപയോഗിക്കൊന്നും വേണ്ട. ഞങ്ങളവനെ എവിടെയാലും ഇട്ട് പിടിക്കും. എന്നാ ഈ പെരയ്ക്കകത്തോട്ട് കയറി പിടിച്ചോണ്ട് പോയിക്കാട്ടെ. നിങ്ങൾ അവനെ ഇതിനകത്ത് ഒളിച്ചിരുത്തത്തില്ല എന്ന് എനിക്കറിയാമല്ലോ. നിങ്ങൾ കർത്താവദ്യത്തിന്റെ അടിയാന്മാരും കുടിയടപ്പുകാരുമാ. അപ്പൊ നിങ്ങൾ നന്ദിയോട് കാണിക്കൂ. ആ നന്ദിയോട് കാണിക്കത്തില്ല. വെളുത്തോഞ്ഞെ, ആ രവിയും കൂട്ടരെയും ഇങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ല. അവൻ മരുന്നാട് മുടിക്കും. അവര് ഈ വഴിക്കെങ്ങാനും വരുത്തുപോക്കുണ്ടോന്ന് ഒന്നും നോക്കിക്കോണം. ഞാൻ അതിനായി ചുറ്റി നടക്കുന്നത്. അടേ, പിടിച്ചു കൊടുത്തോ 5000 രൂപ കിട്ടും. എനിക്ക് പിടിക്കാനും ഒന്നും മേല. നീ ചുമ്മാ അമരെന്തോ ചെയ്യാനാ? എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അപ്പോഴേ തൂക്കിയെടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. 5000 രൂപയുമായി. അദ്ദേഹത്തിന്റെ കയ്യിലെ തോക്കും കഠാരിയൊക്കെ ഉണ്ടെന്നാ പറയുന്നേ. തോക്കോ എന്നെ എടുക്കാനാ? ആ എന്നാലേ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. ഈ രവിയെ ഞാൻ കണ്ടു. കണ്ടു ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം രവിയുണ്ട് പതുങ്ങി 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 കൈതക്കാട്ടിലോട്ടൊളിക്കുന്നു. ഞാൻ ചാണ്ടി അവന്റെ പെടലേക്ക് പിടിച്ചു, തൂക്കിയെടുത്തിന്റെ മുമ്പ് കൊണ്ട് നിർത്തി. എവിടുന്നറിഞ്ഞില്ല, രണ്ടു വശത്തു നിന്നും രണ്ട് തോക്കും വലിച്ചെടുത്തോണ്ട് എന്റെ മുന്നിലോട്ടൊരു വരവ്. ഞാനൊന്ന് ചിരിച്ചു. അയ്യോ പേടിച്ചില്ലയോ? പേടിയോ എനിക്കോ? കൊള്ള. ഞാൻ ഉടനെ ഇടുപ്പിന്ന് നഖം വെട്ടുന്ന ആ കൊച്ചുപുച്ചാത്തി എടുത്ത് നഖവും ചിരണ്ടിക്കൊണ്ട് അവന്റെ അടുത്ത് ചോദിച്ചു, ഡേടാ ഡാ കൊച്ചനെ, ഡേ രവി, നീ എന്തുവേണ ഈ പൊട്ടക്കൊഴിലും പൊക്കി കാണിച്ചോണ്ട് എന്റെ മുന്നേ നിൽക്കുന്നേ? തോക്ക് വഴി രണ്ടെണ്ണം ഞാൻ നിനക്ക് അങ്ങോട്ട് തരാമടാ. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമോ എന്ന് പറയും. എന്റെ വെളുത്ത കുഞ്ഞ്, അവൻ എന്റെ കാലിൽ നെടുമ്പാടെ അങ്ങ് വീണു. കാലി കെട്ടിപ്പിടിച്ചോണ്ട് ഇട്ടോറോന്നൊരു കരച്ചിൽ. എന്റെ പൊന്നു കുറുപ്പേട്ടാ, എന്നെ രക്ഷിക്കണേന്ന്. അയ്യോ നീ പറഞ്ഞത് തന്നെ അവണ്ണെ എനിക്കും അപ്പൊ തോന്നിയത്. മേലാൽ നിന്നെ ഈ നാട്ടിൽ കണ്ടുപോയത്,
ഇല്ലേന്ന് വലിയ വായിക്ക് വിളിച്ചു നോക്കിട്ട് പോയവന് പിന്നെ ഇതേ വെറുതെ കണ്ടിട്ടില്ല. ഇദ്യം വിട്ടുകളഞ്ഞല്ല, വലിയ നഷ്ടമായി പോയി. ഇദ്യം രവിയെ കണ്ടിട്ട് വെറുതെ വിട്ടുകളഞ്ഞെന്ന് പോലീസുകാരോടൊന്ന് പറയണം. കൊച്ചേ മണ്ടത്തിനെ ഒന്നും കാണിക്കരുത്. എനിക്ക് പോലീസിനെ അല്ലല്ല, പോലീസ് എനിക്ക് പോലീസിനെ എനിക്ക് പോലീസിനെ അല്പം പേടിയാ കേട്ടോ. രവി അദ്ദേഹത്തിന്റെ ഭാര്യയല്ലയോ ആ വരുന്നത്. എന്നെ വിളിക്കാൻ വരിക, വീട്ടിലാണ്ട് ജോലിയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. അവളവിടെ പോക്കിന് പോകാൻ പറയടി. നീ അവിടെ പോയി ജോലി എടുത്താലുണ്ടല്ലോ, പോലീസ് നിന്നെ അങ്ങ് തൂക്കിയെടുത്തോണ്ട് പോകും. ഞാൻ പോവില്ല. തോന്നിയേ നല്ല അറിവും കിട്ടിയാണെങ്കിലേ എന്നെ അറിയിക്കാൻ താമസിപ്പിക്കല്ലേ. ശാരദ വരുന്നുണ്ടോ? വരുന്നു. അവളെങ്ങനെയാണ്? അമ്മ വേലയ്ക്ക് പോയപ്പോ പറഞ്ഞതായിരിക്കും. ആ കുറിപ്പ് വല്ലതും സംശയിച്ചതാണ്? എന്തോ കുട്ടികളുണ്ടോ? ഉണ്ട്. നീ ഉടനെ പുറത്തു പോ, കുട്ടികളെ ഇങ്ങോട്ട് അയക്കരുത്. നീ എന്നെ പിടിപ്പിക്കാൻ തുടങ്ങുക. ആരെങ്കിലും നിന്നെ പിന്തുടർന്നു വന്നാൽ അപകടമല്ലേ? എന്തിനാണ് നീ വന്നത്? ആ കുറിപ്പ് നിന്നെ കാണുക കൂടി ചെയ്തു. വേറെ ആരെങ്കിലും കണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നും അറിയാൻ പാടില്ല. അയ്യോ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സാരമില്ല, നീ പരിശ്രമിക്കണ്ട. പോലീസുകാരറിയുമോ? നീ വിഷമിക്കാതിരിക്കും ശാരദേ, വേഗം സംസാരിച്ചിട്ട് പോയാൽ മതി. ഒളിവിൽ കഴിയുന്നതിന്റെ ക്രമവും ചിട്ടയും നിനക്കറിയാൻ വയ്യാഞ്ഞിട്ട് പറ്റിയ അപകടമാണ്. ഇപ്പോഴെന്തിനാ വന്നത്? ഒന്ന് കാണാൻ. സങ്കടപ്പെടാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക. പോലീസുകാർ വീട്ടിൽ ചെയ്ത ശല്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഇതെല്ലാം സഹിക്കുന്നതെന്ന് മാത്രം വിചാരിച്ച് നീ സമാധാനിക്കണം. ഞാൻ എന്തും സഹിക്കും. അങ്ങേ അവരുടെ കയ്യിൽ കിട്ടിയാൽ, അയ്യോ കിട്ടിയാൽ അവരെന്നെ കൊല്ലും. പക്ഷേ എന്നെ അവർക്കെങ്ങനെ കിട്ടാൻ പോകുന്നില്ല. 5000 അല്ല 50000 വാഗ്ദാനം ചെയ്താലും എന്റെ രക്ഷയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. അതോർത്ത് നീ ദുഃഖിക്കണ, യഥാർത്ഥത്തിൽ നീയാണ് ദുഃഖിക്കാൻ പോകുന്നത്. എല്ലാം സഹിച്ചും കുഞ്ഞുങ്ങളെ നീ വളർത്തണം. നിന്റെ മനസ്സ് ഒട്ടും പതറരുത്. എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ കഴിവുള്ളവളാണ് ഈ ശാരദ, അതോർത്ത് വിഷമിക്കരുത്. ശരി, എന്നാൽ ഇനി താമസിക്കണ്ട, പോ. കുട്ടികൾ അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വേണ്ട വേണ്ട വേണ്ട, അവരെന്നെ കാണരുത്. കുട്ടികൾക്ക് ഒന്നും ഒളിക്കാനുള്ള ശക്തിയില്ല, അത് അപകടമാണ്. അയ്യോ, അവരെപ്പോഴും അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ശാഠ്യമാണ്, പ്രത്യേകിച്ച് മോൾ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? വികാരത്തിൽ നമ്മൾ അടിമപ്പെട്ടു പോയാൽ അത് അപകടത്തിന് കാരണമാകും. അവർ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുകയാണ്. ഞാൻ അവരെ കാണണമെന്ന് നിനക്ക് നിർബന്ധമാണ്? അപകടമുണ്ടാകുമെങ്കിൽ? ചിലപ്പോൾ. എങ്കിൽ വേണ്ട. എന്നാൽ നീ വേഗം പോകൂ, കുഞ്ഞുങ്ങളെ അധിക നേരം ആശിപ്പിച്ച് നിർത്തരുത്. തന്നെയുമല്ല എന്റെ തന്നെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോകും ശാരദ. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ടെക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, കൊല്ലം ഡിവിഷൻ കമ്മിറ്റി കോറിയറെ ചെങ്കോട്ടയെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയും അതുകൊണ്ട് അയാൾ മുഖേനയുള്ള എല്ലാ ബന്ധങ്ങളും വേർപെട്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കകം ബന്ധം വീണ്ടും കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലായിടത്തും സംഘടനകളായിട്ടുണ്ടെന്നാണ് അറിവ്.
ആണോ? ഈ സർക്കുലറിന്റെ കുറെ കാപ്പികൾ ഇന്ന് തന്നെ സൈക്ലോസ്റ്റൈൽ ചെയ്യിക്കണം. ശരി. പിന്നെ നമ്മുടെ മകനില്ലേ അപ്പു, അവരും പ്രവർത്തിക്കുന്നുണ്ട്. ചില രഹസ്യ കത്തുകളും രേഖകളും അവന്റെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ അവനും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. കുഞ്ഞുങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. ഇപ്പോൾ ഒരു വർഷമായി ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. പിന്നെ പിന്നെ ഖേദമുണ്ട് പേടിക്കാൻ. പെണ്ണോർത്ത് പോലീസ് ഒന്ന് പിടിച്ചെന്ന്. പിന്നെ പിന്നെ നീ പേടിച്ചില്ലൂടി? ഇല്ല, ഞാൻ അമ്മയടുത്ത് പറയും. എന്തോന്ന് പറയും? ഞാൻ പറയും. എന്ത് പറയുമെന്ന്? അമ്മയ്ക്ക് സോമന്റെ വഴക്കൂടിയ കാര്യം ഞാൻ അമ്മയടുത്ത് പറയും. എന്താ അമ്മണി മോളി വഴക്ക്? ഇങ്ങോട്ട് വാ, നീ അവിടെ പോയോ? പോയി, ഇന്ന് ഒരേ ഉള്ളൂ. കുഴപ്പമുണ്ടാക്കുന്നു കൊച്ചുമ്മ. ഞാൻ അവിടെ ഒരാളെ കണ്ടു. ആരും ചേട്ടാ ചേട്ടൻ കണ്ടത്? അപ്പു, നിന്നോട് ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലയോ? ഞാൻ കൊച്ചുമകളായതുകൊണ്ടല്ലേ പറഞ്ഞെ. എന്നോടായാലും നിന്റെ അമ്മയോടായാലും ആരോടും മോൻ പറയരുത്. ആരെ ചേട്ടാ ചേട്ടൻ കണ്ടത്? മോളെ, മോൾ ഇതൊന്നും ചോദിക്കരുത് മോളെ. അറിഞ്ഞാലും ഞാൻ പറയല്ലോ കൊച്ചുമ. ഒളിച്ചിരിക്കുന്നവർ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാ മോൾ ആരോടും പറയരുത്. പറയോ? പറയോ മോളെ? തീർച്ച മിടുക്കി. ആ പിന്നെ കൊച്ചുമ്മ കുളിക്കാൻ പോകുന്നു, നിങ്ങൾ വരുന്നുണ്ടോ? ഒളിച്ചു പിടിച്ചു ഓടി ഓടി ഒളിച്ചു, തേടി തേടി പിടിച്ചു. ഒളിച്ചു പിടിച്ചു പിടിച്ചു. കണ്ണാരം പൊട്ടിയ പുന്നാര പെണ്ണിനെ കമ്മാലി ചെറുക്കൻ പോയി പിടിച്ചു. ഓ പിടിച്ചു.
എത്ര നാളാണെങ്കിലും കഷ്ടപ്പെട്ട് ഒളിച്ച് നടക്കുന്നത്. മണ്ടി, എന്തിനാണ് കഥ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല, കരയാതിരിക്കൂ. എത്ര നാളായി ഞാനൊന്ന് കണ്ടിട്ട്. ഒളിവിലാണെങ്കിലും ഞങ്ങൾക്ക് വളരെയേറെ ജോലിയുണ്ട്. കുറെ നാളായി ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വരൂ, നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോകാം. കാണാനുള്ള അത്യാർത്ഥി കൊണ്ടാണ് ഇവിടെ വരാനുള്ള ഏർപ്പാടുണ്ടാക്കി. ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. ടിവി ഇതറിഞ്ഞാൽ എന്റെ പേരിൽ ഒരു ചാർജാണ്. ആ കുഞ്ഞുങ്ങളെ പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വിപ്ലവകാരിയെ സംബന്ധിച്ചിടത്തോളം മൃദുല വികാരങ്ങൾക്ക് സ്ഥാനമില്ല. പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ മമ്മൂട്ടി, ഇത് കണ്ടിട്ട് പോയിക്കോളൂ. നീ അവിടെ നിന്ന് ഒരടി അനങ്ങിയാൽ ഇവൻ മരിക്കും. മമ്മൂട്ടി, ഇവിടെ വരുന്ന മമ്മൂട്ടി പുറത്തു വരുന്ന എടാ, നീ പുറത്തു വരുന്നതെന്ന്. മമ്മൂട്ടി ചെയ്തെല്ലാം തെറ്റാണ്. നബീസെ കാണാൻ പോയത് തന്നെ ഒന്നാമത്തെ തെറ്റ്. രക്ഷപ്പെടാൻ മാർഗം ഉണ്ടായിരിക്കെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി പിടികൊടുത്തത് അതിലും വലിയ തെറ്റ്. എന്റെ അഭിപ്രായം, മമ്മൂട്ടി ചെയ്ത തെറ്റിന് അയാളുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ്. അയാൾ അകത്തായ സ്ഥിതിക്ക് ആ വിഷയം നമുക്ക് ഇനി ഒരിക്കൽ ആലോചിക്കാം. ഇപ്പൊ എന്റെ കാര്യത്തെ പറ്റി ഒരു തീരുമാനമെടുക്കൂ. ഡിസ്ട്രിക്ട് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ടൗണിൽ പോയി വർക്ക് ചെയ്യണമെന്നും അവിടെ തന്നെ താമസിക്കണമെന്നുമാണ്. ഇവിടുത്തെ ചുമതല നാണു ഏറ്റെടുക്കണം. അങ്ങനെ തന്നെ തീരുമാനിക്കാം. തന്നെയുമല്ല, ഞാൻ എഴുതി വന്നിരുന്ന പുസ്തകം പൂർത്തിയായി. അതൊന്ന് പബ്ലിഷ് ചെയ്യിക്കാനും ടൗണിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇന്ന് പോകണം. ഇന്ന് തന്നെ പോകണം. എന്നെ കൊണ്ടുപോകാനുള്ള കോറിയർ ഇപ്പോ വരും. എന്നാൽ നമുക്കിപ്പൊ പിരിയാം. അയ്യോ, താൻ എന്തിനാണ് കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത്? കലക്ടർ അമ്മാവൻ അപ്പുറത്തുണ്ട്. ഡി എസ് പിയും മറ്റും മിക്കവാറും എന്നെ കാണാൻ വരും. ഞാൻ ഇന്ന് വിളിച്ചിരിക്കാൻ വന്നതല്ല, താൻ പേടിക്കണം. ഒരു ചെറിയ സഹായം ചെയ്യാം. എങ്ങനെ? അതെ, ഞാൻ ഒരു നോവലെഴുതി. എന്റെ ജീവിതമാണത്, നമ്മുടെ നാടിന്റെ ജീവിതം. അതൊന്ന് പബ്ലിഷ് ചെയ്യിക്കാൻ ഒരു നിവൃത്തിയുമില്ല. സോമൻ എന്ന തൂലിക നാമത്തിലാണ് ഞാനത് എഴുതിയത്. ഏയ്, എനിക്ക് അഡ്രസ് ഇല്ലല്ലോ. പ്രസ്സുകാർക്ക് തന്റെ മേൽവാസം കൊടുക്കണം. ശരി, ഞാനിത് പ്രസിദ്ധീകരിപ്പിക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമെങ്കിലും നടക്കുമല്ലോ. താൻ അതൊക്കെ ഒന്ന് ഇടപാട് ചെയ്ത് കൊടുക്കണം. ഓ യെസ്. എന്നാൽ തന്നെ വിഷമിപ്പിക്കാതെ ഞാൻ പോട്ടെ. നീ എത്ര നാളാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നത്? ഞാൻ കാരണമാണ് പോലീസ് പിടിക്കാനിടയായി. അങ്ങനെ ഒന്നും വിചാരിക്കാനില്ല നബീസ. വരുന്നതെല്ലാം സഹിക്കുക. ഇവിടുന്നും കൊണ്ടുപോകാവുന്നതെല്ലാം പോലീസുകാർ കൊണ്ടുപോയി. കുഞ്ഞുങ്ങളുടെ സ്ലേറ്റും പുസ്തകവും വരെ. അവർ അച്ഛനെ കണ്ടിട്ട് ഒന്നര വർഷമായി. എന്റെ മക്കൾക്ക് അച്ഛന്റെ ഒരു ഫോട്ടോ പോലും കാണാനില്ല. ഇതാ നോക്ക്, അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോയും അന്ന് പോലീസുകാര് വലിച്ചിളക്കിക്കൊണ്ടുപോയതാണ്. ഇന്നലെ എന്റെ മോള് ഒരു മാല കെട്ടി അച്ഛന്റെ പടത്തേലിടട്ടെന്നും പറഞ്ഞ് കൊണ്ടിട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ സ്ഥിതി ഓർക്കുമ്പോ എന്റെ വിഷമം നിസ്സാരമാണ്. ഇവിടത്തെ ചെലവൊക്കെ എങ്ങനെ നടത്തും ചേച്ചി? എങ്ങനെയൊക്കെയോ ഇതുവരെ ഉന്തിത്തള്ളി നീക്കി
കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുന്നത് എങ്ങനെയാണ്? ചേട്ടനെന്റെ തലയിൽ മണ്ണ് വാരിയിടാൻ വരുന്ന മോനെ, അവള് കുഞ്ഞല്ലേ. അയ്യോ, അരി വെന്തോന്ന് നോക്കട്ടെ. കൊച്ചുമാരെ മുമ്പിൽ വെച്ച് പറയല്ലേ നമ്മ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ? ആ കൊച്ചുമ കരയും. ആ കൊച്ചമ്മക്ക് ഇപ്പോഴേ സങ്കടം വന്നു. നീ ഇവിടുന്ന് വെച്ച് പോകണേ. നീ ഇവിടെ നിന്നാലേ ഇക്കാക്കായ പോലീസുകാര് വലിയ കാര്യമൊക്കെ പറഞ്ഞ കൊച്ചമ്മയെ കരയിക്കും. എന്തെന്നാ പിള്ളേരെ ഇവിടെ? അപ്പഴത്തെ പോയി കളിക്ക്. അയ്യേ, ഇതെന്തൊരു തരച്ചിലാണ് നബീസ. ഏതായാലും വന്നതൊക്കെ വന്നു. വാപ്പായുടെ വഴക്ക് മാറാൻ വേണ്ടി കട തുറന്ന് കച്ചവടം നടത്താൻ നോക്കണം. ഉള്ളതുപോലൊക്കെ മതി എനിക്ക്. മണവാട്ടിയെ പറ്റിയാണോ വിചാരം? ഞാനെന്തോ സ്വപ്നം കണ്ടതാ. കൊച്ചുമ്മ ഇമ്മിണി പൂട്ട്. ഞാൻ കൊച്ചുമ്മയല്ല, ഇമ്മിണി പൂട്ട് താ കൊച്ചുമ്മ. ഞാൻ അമ്മിണിയാ. ആ അമ്മിണി കൊച്ചുമ്മ, ഇമ്മിണി പൂട്ട്. കാശി തന്നാൽ പൊട്ട് തരാം. നീ മാറുന്നവർക്ക് കച്ചവടം ചെയ്യാനറിയത്തില്ല. അപ്പു അവളവിടെ ഇരിക്കട്ടെ, അവക്ക് കച്ചവടം ചെയ്യാനറിയത്തില്ല. കൊച്ചുമ്മ പുട്ട് തിന്നുന്നതിനും വില കാശ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ അങ്ങനെയേ കച്ചവടം ചെയ്യുന്നു അല്ലേ മോളെ? കൊച്ചുമ്മ കൊച്ചുമ്മ ഇല്ലേ വരുന്ന്? എന്റെ പൊന്നും കൂടെ സൈഡീ സാറേ,
വലിയ വസ്തുവും വകയൊന്നും ഇല്ലെങ്കിലും ഈ നാട്ടിലെ എനിക്കുള്ള സ്വാധീന ശക്തിയെ പറ്റി നിങ്ങൾക്ക് വലിയ പിടിയൊന്നും ഇല്ല. ഈ ഒളിച്ചിരിക്കുന്നവന്മാരെ എല്ലാം നുള്ളിപ്പെറുക്കി ഞാൻ കയ്യിലോട്ട് ഏൽപ്പിക്കാം. ആ രതിയെ പറ്റി വല്ല വിവരം കിട്ടുകയാണെങ്കിൽ ഏമാരോട് ഇന്ന് പറഞ്ഞു വെക്കില്ലേ? എന്നോട് രഹസ്യമായിട്ട് ഒന്ന് പറഞ്ഞാ മതി, എനിക്ക് ഒരു പ്രമോഷൻ കിട്ടുന്ന കാര്യമാണ്. രവിയ ഞാൻ തന്നോളാം, പക്ഷെ അവന് ദേഹോദ്രം ഏൽപ്പിക്കരുത്, അവൻ നമ്മുടെ പയ്യട. നമ്മളുടെ ഒരു സാക്ഷസ് ഉണ്ടാണെന്ന് നിങ്ങൾക്കറിയാവൂ. നമ്മൾ ഇതുവരെ യൂണിഫോം ഇട്ട് നിങ്ങളെ കണ്ടിട്ടില്ല. ദോഷം പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ അവനെ നമ്മൾ ദേഹമതി ഏൽപ്പിക്കത്തില്ല, നമ്മൾ ഏറ്റു ഏറ്റു. ഐരി സാർ ഒന്നും ഇല്ലോ ലബിസ ബീബി? ഇല്ല. നീ മോശക്കാരി അല്ലൂടി മോളെ. ദീപിന്റെ ആരാ ഈ കൊച്ചു? നമ്മുടെ രവിയുടെ മോളാന്നു. അതെ, അവള് പിന്നെ എങ്ങനെയാ മോശക്കാരി ആകുന്നത്? അവൾ അച്ഛനാണെന്ന് സകല പോലീസുകാരെയും കാല് വെട്ടിച്ച് നടക്കുന്നവനാ. വേണ്ടി വന്ന ഓട്ടായിട്ട് വരെ അവൻ മക്കളെയും പിള്ളേരെല്ലാം കുറ്റം കിട്ടങ്ങളായിപ്പോയി. നീയും രവിയുടെ മോനാന്ന് വിടാ. എന്റെ പേരെന്തുവാ? ഞാൻ പറയാം, പേര് പേരയ്ക്ക. നല്ല വിത്ത് തന്നെ. നീ മിടുക്കിയാണല്ലോടി മോളെ. ഞാൻ മോളല്ല. കേട്ടോ ലബിസ ബേബി, എനിക്ക് ഈ പെങ്കൊച്ചുങ്ങളോട് വലിയ ഇഷ്ടമാ. നമ്മുടെ മൂന്നാമത്തെ കെട്ടിലെ, അതായത് കായംകുളത്തുകാരി, ഇതുപോലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, ബഹു മിടുക്കിയ. ഈ പ്രായത്തില് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. നീ എന്നെ കളിയാക്ക വന്ന മോളെ. ഈ കൊച്ചിന്റെ മുഖത്തൊരു വളർച്ച കണ്ടു നബിസ ബീബി. ജനദോഷമാ. നല്ല പുളിച്ച മോര് കൊണ്ടുവന്ന് പുളിയാറിലിട്ട് കടുകൂരുത്തി കൊടുത്താ മതി. എന്റെ ഒരു കൊച്ചിന് രണ്ട് പ്രാവശ്യം കൊടുത്തതേ ഉള്ളു. ആ ചത്തുപോയ കൊച്ചിനാണ്. അപ്പു നീ വീട്ടിലോട്ട് പോ, അമ്മ അന്വേഷിക്കും. കാല് പറഞ്ഞ കൊറേ പിള്ളേരുണ്ട്, തള്ളമാര് പെറ്റെടുത്ത് റൂട്ടിലേക്ക് ഇട്ടേക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. ഈ കൊച്ചുങ്ങൾ അങ്ങനെയുള്ളതൊന്നുമല്ല. അല്ല നബിസ ബീബി, അവൻ പറഞ്ഞത് കേട്ടില്ലയോ? ചത്ത കൊച്ചിനാണോ പുളിയാറിലെ കടുക് വറുത്ത് കൊടുത്തതെന്ന്. ചത്ത കൊച്ച് കായം കൊടുത്തയാറ്റ കൊച്ച്, പുളിയാറിലെ കടുക് വറുത്ത് കൊടുത്തത് മൂവാറ്റുപുഴക്കാറ്റ കൊച്ചു. നിന്നെ ഞാൻ പെറ്റി കേസ് കേട്ടു, ആ എടുത്ത കള്ളതേ പറയത്തുള്ളൂ. ലബിസ ബീബി, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പു നീ എന്തിനാ വല്ലവരെയും കളിയാക്കുന്നത്? അയാളെ പോക്കറ്റിൽ മൂട്ടുന്ന തപ്പിയപ്പോ ആളെ വീണതാണ്, ഞാൻ ചവിട്ടി പിടിച്ചു. നീ കുറച്ച് അധികമായി പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ആഹാ, നീ പിള്ളേരെ മാത്രം കടയിൽ എടുത്തിട്ടാണ് ഇങ്ങ് പോകുന്നത്. അവർ അവിടെ ഇല്ലാത്ത നാശമെല്ലാം ഉണ്ടാക്കും. ആയിരിന്റെ പാക്കറ്റ് താഴെ വീണതാ. സൂക്ഷിക്കണം, കേസിന് വളരെ പ്രയോജനമുള്ള കത്താണ്. എന്നാ ഇത് ചേച്ചി വെച്ചോളാം, ഞാൻ ഉടനെ രവിച്ചേട്ടിന് വിവരം അറിയിക്കാം. അയ്യോ, ഇവിടെ വെച്ചേക്കണ്ട, പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങാത്ത ദിവസമുണ്ടോ? എന്നാ ഞാൻ വെച്ചോളാം. ഞാനുടനെ അമ്മയും കൊച്ചാട്ടനെ ഒന്ന് കാണാൻ പോവുകയാണ്. ഇന്ന് ഉച്ചക്കലത്തേക്ക് പോലും നാഴിയേരെ ഇവിടെ ഇല്ല. എന്റെ പിള്ളേരെ പട്ടിണിക്കിരുന്നത് എങ്ങനെ? അമ്മയെ കണ്ട് കുറെ നെല്ലോ അരിയോ എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്ന് പറയാം. ചേച്ചി പോയി പറഞ്ഞ എന്തെങ്കിലും സഹായിക്കാതിരിക്കത്തില്ല. ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരമുണ്ട്. ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് നാണം കെട്ടും പോവുകയാണ്. കൊച്ചുങ്ങൾ ഞാൻ കടയിൽ എത്തിക്കൊള്ളാം, ചേച്ചി പോയിട്ട് വാ.
എന്താ നോക്കുന്നത്? ഒന്നുമില്ല. ഇവിടെ എങ്ങാനും കിടന്നൊരു കടലാസ് കഷ്ണം കിട്ടിയോ? ഇല്ല. നീ കണ്ടോടാ? ഇല്ല. റബ്ബേ, അലാക്കിലായല്ലോ. അപ്പൊ ഒരു കാര്യം, നിന്റെ കെട്ടിയൊങ്ങാനും നമ്മൾ മുടിഞ്ഞു. ഇന്നൊരു ഉരുവിനെ കണ്ടിച്ചിട്ട് ഉമ്മും കരളും ഏമാനി നട നാലും നട്ടല്ലു അങ്ങത്തെ ഇറച്ചി റൈറ്റരി 2 രൂപ നഷ്ടം. നീ ബാവച്ച നമ്മുടെ കാൽപ്പ് നിറച്ചു വരുന്ന ഞാൻ പറഞ്ഞു. നീ കണ്ട കാഭക്തികളുടെ കൊച്ചിനെ പുന്നാലി ചൊല്ലി പിടി. ഈ കൊച്ചുങ്ങള് പോലീസ് തന്നെ കൊന്നവന്റെ കൊച്ചുങ്ങള്. നീ ദാസരിയിലും ബഗൽ ഇവിടെ വെച്ച് പുന്നാലി ചൊല്ലിന്ന ഞമ്മൾ സമാധാനം പറയാം. പറയണോ? നീ പോവച്ച, നീ വീട്ടിൽ പോവച്ചേ. ഓ, ഇനി ഇവിടെ വരണ്ട. ഓ, ഉറങ്ങി പോ, മെണ്ടി പോരും. നിന്നെ കൊന്ന് നമ്മൾ കുഴിച്ചു മൂടും. രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള ഒരു ചിന്തയെങ്കിലും അയാൾക്ക് വേണമായിരുന്നു. കുഞ്ഞുങ്ങളോട് ഇവളോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വരും, അവനീ കൊലക്കേസിനൊക്കെ നടക്കും. അദ്ദേഹം ഈ ലോകത്തിൽ ആരെ കാണും? എന്നെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഭാവമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കും. പിന്നെ എന്തിനു നീ ഇവിടെ പിള്ളേര് പട്ടിണിയാണെന്ന് പറഞ്ഞ് കയറുമോ? നിങ്ങൾ രണ്ടുപേരും എന്റെ സഹോദരനും അമ്മയുമായതുകൊണ്ട് വന്നു. എന്റെ ഭർത്താവിനെ ദുഷിച്ചു പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ഞാനിത് കേട്ട് നിൽക്കില്ല. മോനെ, ഇച്ചിരി നെല്ല്. പിന്നെ ഇത്ര വലിയ ആളിന്റെ ഒരു ഭാര്യ എന്തിനൂടെ അത്താഴത്തിന് അനുചോദിക്കാൻ വന്നു എന്നാണ് ചോദിക്കുന്നത്? വന്നത് തെറ്റ്. പോട്ടെ, ഇനി വരില്ല. ചേട്ടാ, ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ വളരെയേറെ ഉണ്ട്. രവിയുടെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് മരിക്കുകയും പറ്റുമില്ല. എനിക്ക് വിഷമിട്ട് വയ്യ. ഇപ്പൊ വരും ചേട്ടാ, നിനക്ക് വിശക്കുന്നില്ലേ? എന്നാലേ നമുക്ക് കൊച്ചുമ്മയുടെ വീട്ടിലോട്ട് പോകാം. അതും മുത്താപ്പ വഴക്കോറ്. മുത്താപ്പ പറയുന്ന ഒന്നും മോൾ കാര്യമായി എടുക്കണ്ട കേട്ടോ. ഇല്ല, മോള് പിട്ടുതന്നു. കുറച്ച് ചേട്ടനും കൊടുക്കണം കേട്ടോ. അമ്മയെ കണ്ടില്ലല്ലോ. അമ്മ ഇപ്പം വരും മോനെ. കൊച്ചുമ്മയുടെ വാപ്പാ ഇപ്പം പോകും. അന്നേരം കൊച്ചുമ്മ ഇങ്ങോട്ട് വരാം. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കേട്ടോ. നീ ഇത്തിരി എനിക്കുണ്ടോ? ഇത്തിരി കൂടെ അത് ചേട്ടാ അമ്മയ്ക്ക് കൊടുക്കണ്ട ചേട്ടാ. അപ്പൊ നിനക്കോ? എനിക്ക് ഇച്ചിരി മതി. എന്നാ ഞാൻ നിനക്ക് ഇത്തിരി കൂടെ തരാം. വേണ്ട ചേട്ടാ, ചേട്ടൻ തിന്നുള്ളൂ. എന്തിനാ അപ്പോ അവള് കരയുന്നേ? അവള് ചുമ്മാ കരയുന്നേ. ആഹാ, നീ അവളെ കരയിപ്പിച്ചതാ? അമ്മ, അമ്മ എനിക്ക് വിശക്കുന്നു. എന്റെ മക്കൾ അവിടെ ഇരിക്കെ അമ്മ ഇപ്പൊ കഞ്ഞി വെച്ച് തരാം. മോള് കരയണ്ട കേട്ടോ. അമ്മ, അമ്മ എവിടെയാ പോയത്? അമ്മൂമ്മയുടെ വീട്ടിൽ. അയ്യോ അമ്മ, എന്നെയും കൂടെ കൊണ്ടുപോകുന്നത് എന്താ? അമ്മൂമ്മയും അമ്മാവനെ എനിക്കും കാണണ്ടേ? വേണ്ട മോളെ, വേണ്ട. അവരൊക്കെ വലിയ ആളുകൾ, നമ്മൾക്ക് ആരുമില്ല, ദൈവം മാത്രം. പിന്നെ നമ്മുടെ അച്ഛൻ? എന്റെ മോളുടെ അച്ഛൻ. അമ്മ വരുന്നു. അമ്മയും മകളും കൂടി അകത്തെന്ത് ചെയ്യുകയായിരുന്നു? അവൾ ഓരോന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കാൻ സൗകര്യമൊന്നുമില്ല. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവളെന്താണ് അമ്മയുടെ പേരിൽ നിന്ന് മാറാതെ ഞാൻ നിൽക്കുന്നത്? നീ വാ, ഒളിഞ്ഞു വാ, മാമന്റെ അടുത്തോട്ട് വാ. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
കുട്ടികളെ സ്കൂളിൽ അയക്കുന്നില്ല. അതെന്താ? എല്ലാം കണ്ടുകെട്ടിയപ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ പുസ്തകം എടുക്കരുതെന്ന് മാത്രമേ അപേക്ഷിച്ചുള്ളൂ. അതിനുള്ള മനുഷ്യത്വം പോലും അവർക്കുണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെ അവരെ സ്കൂളിൽ അയക്കും? മോള് പോയി അടുപ്പിൽ തീ എരിയുന്നുണ്ടോ നോക്ക. ശാരദ എന്നെ വളരെയേറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നിങ്ങളെ സഹായിക്കാൻ? അങ്ങനെ ആർക്കും സഹായിക്കാൻ കഴിയുന്ന ആപത്തല്ലല്ലോ ഞങ്ങൾക്ക്. വിശേഷിച്ച് നിങ്ങളൊക്കെ വലിയ ആളുകൾ. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ശാരദ എന്നെ മറ്റു രീതിയിൽ വിചാരിക്കുകയാണ്. എങ്ങനെ? എന്റെ ഹൃദയത്തിൽ ശാരദയെ സംബന്ധിച്ച് അങ്ങനെയൊരു ദൗർബല്യം. മറ്റു വല്ലതും സംസാരിക്കും. അപ്പൂ, ആ നീ എവിടെയാണെന്നാ ചോദിച്ചത്? ശാരദയുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? അതെ. ആളുകൾ പറയുന്നത്ര ചീത്തയല്ല ഞാൻ. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് കുറച്ചു നാളുകളായി ശാരദയെ കുറിച്ചുള്ളൊരു ഹൃദയവേദന. അടുപ്പിൽ തീരുന്നുണ്ടോ മോളെ? വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ കഷ്ടത്തിലാണ്. ഞാനും ശാരദയുമായുള്ള ഹൃദയബന്ധം. മറ്റൊന്നും നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ? എന്റെ ഹൃദയം എന്റെ കൂടെയുണ്ട്. എന്റെ ഓ നബീസ ഇവിടെ ഉണ്ടോ? എന്താ വന്നത്? കുശലം അന്വേഷിക്കാൻ വന്നതാണ്. അന്വേഷിക്കുന്നു? ഇവരൊക്കെ കൂടാണ് നാട് നശിപ്പിക്കുന്നത്. അവരൊക്കെ വലിയ ആളുകളല്ലേ? കൊച്ചുമ, അത് മാമനാണോ? ആന്ന് മോനെ. അമ്മേ, എനിക്ക് വിശന്നത് വയ്യ. ഇപ്പൊ തരാം മോനെ. ആരാത്? അസനാരികാക്ക കടമുക്കിലേക്ക് പോകുന്ന കണ്ടല്ലോ നബിസ ബീവി. അല്ലേ, ശാരദാമ്മയ്ക്ക് തലവേദനയാണോ? ഒരു പണി ചെയ്യ, നല്ല കുറച്ച് കരിന്തുമ്പ കൊണ്ടുവന്ന്, ഞൊങ്ങണം തുമ്പയല്ല, തുമ്പപ്പൂയെടുക്കുന്ന കരിന്തുമ്പ കൊണ്ടുവന്ന് ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഒരു പാത്രത്തിലാക്കി അടപ്പത്തിരിക്കണം. ചന്ദനം അരച്ചത്, അരച്ചൂട്ടിയത് കടയിൽ വാങ്ങാൻ കിട്ടുന്നത് പോരാ, കൈ കൊണ്ട് നനച്ചത്. ഇത്ര രണ്ട് കിഴിയാക്കണം. എന്നിട്ട് തുമ്പച്ചാണകത്തിന് തിളപ്പിച്ച് ചെറു ചൂടോടെ നെറ്റിയിൽ ഊന്നണം. അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഊന്നിയാൽ ചത്തുപോകും. ചെറുക്കനെ വല്ലപ്പോഴും ഒന്ന് ശാസിച്ചേക്കണം. ഈ ആളെന്നോ മോളെ എന്നെ കളിയാക്കുന്നത്? എന്നിട്ട് നമ്മള് ചങ്ങനാശയിൽ ഇരിക്കുമ്പം നമ്മൾ ശങ്കരനാരായണപ്പിള്ള അദ്ദേഹമാണ് ഏമാൻ. അന്നും നമ്മൾ യൂണിഫോം ഇടത്തില്ല, അതാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ്. ഏമാൻ എന്നെ കൊണ്ട് യൂണിഫോം അടിക്കണം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം നമ്മൾ ഏമാന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം ഏമാന്റെ ഭാര്യ തലയും കുത്തി നിൽക്കുന്നു. തലവേദന. എന്നിട്ട് നമ്മൾ തന്നെ പോയി കരിന്തുമ്പ് പറിച്ചു കൊണ്ടുവന്ന് ഏമാന്റെ ഭാര്യക്ക് ഈ പ്രയോഗം ചെയ്ത് ഏമാൻ ചങ്ങനാശ്ശേരി നിന്ന് പോകുന്നവരെ കാസർഗോഡ് യൂണിഫോം ഇടാൻ പറഞ്ഞിട്ടില്ല. ചെറുക്കനെ വല്ലപ്പോഴും കൊണ്ട് ശാസിച്ചേക്കണം, ഇല്ലെങ്കിൽ തന്റെ പത്ര മാറ്റാൻ പോവൻ. അങ്ങനെ വേണമല്ലോ അവൻ വളരെ. എല്ലാവരും നമ്മുടെ പേരെയാ, നമ്മൾ എന്തോ ചെയ്യാനാ പിന്നെ. നമ്മൾ പോയേക്കാം. ഇവിടെ പേപ്പർ വല്ലതും വീണിട്ടുണ്ടോ? ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഏമാ വിളിക്കുന്നു. എന്തിനാ? ഏതാണ്ട് ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞു. അമ്മേ പോകണ്ട. നമ്മളാ കാര്യം പറയാം. എന്തിനു നബീസ? ഒന്ന് അവിടെ വരെ ചെന്ന് ചോദിച്ചു. അമ്മേ വേണ്ട. പേടിക്കണ്ട മോളെ, അമ്മ ഇപ്പഴിങ്ങി വരാം. ഞാനും വരുന്നു അമ്മേ. വേണ്ട മോനെ, അമ്മ ഇപ്പൊ വരാം. നബീസ,
നബിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ ജീപ്പിലോട്ട് കയറണം. നബിയെ കിട്ടുന്നവരെ നിങ്ങളെ ജയിലിൽ വെക്കാൻ പോവുക. അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ! അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ! ഞാൻ അവർക്ക് ലേശം കഞ്ഞി കൊടുക്കട്ടെ? എന്നെ വിടൂ, എന്നെ വിടൂ! അയ്യോ എന്റെ ദൈവമേ! അന്യായമായി സ്വാതന്ത്ര്യ ഭടന്മാരെ തടവിലിടുന്ന, സ്ത്രീകളെ പോലിൽ ലാക്കപ്പിലിടുന്ന നിങ്ങളുടെ നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. അവർക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആടിനെ വെട്ടുന്നത് പോലെ വാപ്പന്നെ വെട്ടിക്കൊല്ല. ഇല്ല, നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് പേടിയാവും ചേട്ടാ. അച്ഛനും അമ്മയും പോയി, കൊച്ചു മയം വരത്തില്ല. നമുക്ക് പോ. എവിടെയാ ചേട്ടാ? പോ. ഈ മനസാക്ഷിക്കൊത്തുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നുന്ന എന്ത് പ്രവൃത്തിക്കാണോ മാലതി? ശാരദ അങ്ങനല്ല ചെയ്തത്. എങ്കിൽ അവൾ സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ചത്? അത് സമുദായത്തോടുള്ള വെല്ലുവിളി അല്ല, സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളി. തർക്കിക്കാൻ തുടങ്ങിയ പിന്നെ അച്ഛൻ ഒരു കാര്യം സമ്മതിക്കില്ല. നമുക്ക് സാറിന്റെ അഭിപ്രായം ചോദിക്കാം. സാറേ, സാറേ, അയാൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയല്ലേ മാലതി? ഉടനെ പൊയ്ക്കൊള്ളട്ടെ. പ്രൊഫസറേ, സാറേ, സാറിന്റെ അഭിപ്രായം പറയണം. ശാരദയുടെ ഹൃദയം പളുങ്ക് പോലെ പരിശുദ്ധമല്ലേ? അതെ അതെ, പളുങ്ക് പോലെ വിലയില്ലാത്തതും കൂടിയാണ്. സാറ കൊണ്ടുവന്ന നോവലല്ലേ പളുങ്ക്? അതിലെ നായിക. ഇനി സാറ് ഇവിടെ ഇരുന്ന് ഇവളുടെ കൂടെ കുറെ തർക്കിച്ചിട്ട്. അച്ഛൻ മജിസ്ട്രേറ്റായിട്ടിരുന്ന ആളല്ലേ, വിധി പറഞ്ഞിട്ടുള്ളതല്ലാതെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രൊഫസർ അഭിപ്രായം പറയുന്നതിന് മുൻപേ പോകുന്നത്. സാറിക്കും എന്നെ ഇത്രയേറെ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകമില്ല സാർ. നോവലിസ്റ്റിന് ശരിക്കുള്ള പേരറിയാൻ എനിക്ക് എന്ത് ആശയമുണ്ടെന്നോ. ഏതായാലും ആരാണ് ഈ സോമനെന്ന് നമുക്ക് ഉടനെ അറിയാം. എങ്ങനെ? അയ്യോ സാർ അറിഞ്ഞില്ലേ, പണിന്റെ 5000 രൂപ അവാർഡ് കിട്ടിയിരിക്കുന്നു. സുപ്രസിദ്ധ മലയാള നോവലായ പളങ്കിന് അവാർഡ്. പ്രൊഫസറിന് എന്താ ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം? ഒരു മലയാള നോവലിന് ഇത്ര വലിയൊരു പദവി ലഭിക്കുമ്പോൾ. ശരിയാണ് സാർ, വരണം. അച്ഛൻ പറയുന്നത് ഞാനൊരു പുസ്തകക്കുഴുവാണെന്ന. അച്ഛൻ പറയുന്നതും ശരിയാണ്. എന്തോന്ന്? പുസ്തക ലോകത്തിലും സ്വപ്ന ലോകത്തിലും മാത്രം ജീവിക്കാൻ പാടില്ല. ഞാൻ സ്വപ്ന ജീവിയാണ്. അത് അപകടമാണ്.
കാരണം? നമ്മൾ മണ്ണിലാണ് ജീവിക്കുന്നത്. മണ്ണിലെ സ്വർഗത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഒരു പുതിയ സ്വർഗം പണിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ശ്രമിക്കാം. എനിക്കെതിരില്ല. അതെ, ഈ വീണ ഒന്ന് വായിക്കൂ. സാറ പാടുമോ? ഈ പത്രവാർത്ത കണ്ടതുകൊണ്ട് ഇന്ന് എനിക്ക് ആനന്ദമാണ്. അതുകൊണ്ട് ഞാൻ പാടും. പക്ഷെ മാനത് ഇവിടെ നിന്ന് കേട്ടാൽ മതി. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. ബാഷ്പധാരയാകെ വടിച്ചെടുത്തു സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കുണുക്കു തീർത്തു. എന്റെ ബാഷ്പധാരയാകെ വടിച്ചെടുത്തു സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കുണുക്കു തീർത്തു. ഓ തീർത്തു. ഓ എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. കിനാവിൻ മൺകുടിയിൽ ഇരിക്കുന്നു ഞാനാ, പൊൻകുലരി വരുന്നതും നോക്കി നോക്കി. എൻ കിനാവിൻ മൺകുടിയിൽ ഇരിക്കുന്നു ഞാനാ, പൊൻകുലരി വരുന്നതും നോക്കി നോക്കി. എന്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസേ പൊന്നുഷസേ വന്നു ചേർന്നാലും. എന്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസേ പൊന്നുഷസേ വന്നു ചേർന്നാലും. ഓ വന്നു ചേർന്നാലും. ഓ എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. ഇതാ ഏതോ ഒരു കുട്ടി വന്ന് നിൽക്കുന്നു, വിശന്നിട്ട് വന്നതായിരിക്കും. വിളിച്ച് ഭക്ഷണം വലതും കൊടുത്തു വിടൂ. ശരി, നീ ഇങ്ങോട്ട് വാ. വാ, പേടിക്കണ്ട.
എന്റെ ചേട്ടന് വിശക്കുന്നു, നിന്റെ ചേട്ടന് വിശക്കുന്നു, അവളുടെ ചേട്ടന് വിശക്കുന്നുവെന്ന്. നിന്റെ ചേട്ടനവിടെ റോഡില് നിൽക്കുന്നു. എന്താ ഇങ്ങോട്ട് വരാത്ത? ചേട്ടൻ വരില്ല. അതെന്താ? ചേട്ടന് നാണമ നല്ല നിലയിൽ വരുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. അതിനായിട്ട് വിഷമിപ്പിച്ച വിവേകം പറഞ്ഞു വിടൂ. നിന്റെ കയ്യിലെന്തായിരിക്കുന്നേ? എന്റെ അച്ഛന്റെ പടം കൊണ്ടുപോ കാണട്ടെ. പറഞ്ഞു വിടൂ, പോട്ടെ, അത് പോട്ടെ. എന്താ സാറേ, അവളുടെ അച്ഛന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ. സാറിന് അവളുടെ അച്ഛന്റെ ഫോട്ടോ കാണുന്നു. ഇതാ സാറെന്താ വല്ലാതെ നിൽക്കുന്നു? കൊച്ചുകുട്ടികൾ അലഞ്ഞിറക്കുന്നത് കാണാൻ എനിക്ക് വലിയ വിഷമമാണ്. നിന്റെ അച്ഛനും അമ്മയും എവിടെ? കൂടുതൽ പറഞ്ഞു അതിനെ വിഷമിപ്പിക്കേണ്ട, പറഞ്ഞു വിടൂ. അച്ഛനും അമ്മയും ചത്തുപോയോ? കരയണ്ട, ചേട്ടനെ വരാൻ പറയും, രണ്ടു പേർക്ക് ഞാൻ ചോറ് തരാം. കരയണ്ട. മാളവിക്കൊന്നും മനസ്സിലാവില്ല, ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. എനിക്കിന്ന് എന്തെങ്കിലും പറ്റിയാൽ വയസ്സായ എന്റെ അമ്മയും അച്ഛനും കൂടി തള്ളയില്ലാത്ത ഒരു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഉരിയ കഞ്ഞിവെള്ളത്തിന് നാടൊട്ടിക്ക് നടന്നിട്ടുണ്ട്. സാറിന് വേറെ എത്ര ട്യൂഷനുണ്ട്? മൂന്ന് നാലുണ്ട്. പത്തമ്പത് റുപ്യ അയക്കാം. സാറ് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം. ഗോപാല, ആ കൊച്ചിനോട് ചോറ് കൊടുത്തോ. നിങ്ങൾ ചോറുണ്ടോ? ഉണ്ട്. എടാ, നിനക്ക് ഇവളെവിടെ നിർത്താൻ സമ്മതമാണോ? വലിയ ജോലിയൊന്നുമില്ല, പാത്രം എടുക്കോ മറ്റോ ചെയ്താൽ മതി. എന്താ നിനക്കിഷ്ടമാണ്? നിന്റെ പേരെന്താ? അമ്മിണി. അമ്മിണി ഇവിടെ താമസിച്ചു. ചേട്ടൻ നിന്നെ വല്ലപ്പോഴും കാണാൻ വരും. ഇവളെ എവിടെ നിർത്തുന്നോ? നിർത്തോ. എന്നാ നീ പോയിക്കോ, നീ ഇന്ന് ഒരു ജോലിയും ചെയ്യണ്ട, അപ്പുറത്തോട്ട് ചെല്ല്, പിള്ളേരെല്ലാരും അവിടെ കാണും. ചെല്ല്. ചേട്ടൻ വല്ലപ്പോഴൊക്കെ വരാൻ മതി. നിന്റെ പടം അങ്ങിതാ, ഇവിടെ വച്ചേക്ക. നിന്റെ അച്ഛന്റെ പടം നമുക്ക് ഇവിടെ എങ്ങാനും വെക്കാം. ആ നീ കരയത്, കരയ ഞാൻ പറഞ്ഞു വിട്. നീ പിക്കോ. ചേട്ടൻ പോട്ടെ. കുറച്ച് നാളോടൊന്ന് ക്ഷമിക്കണ്ട ഐഡി സാറേ, ഞാൻ പറഞ്ഞില്ലേ രവിയെ പിടിച്ച് അങ്ങ് കയ്യിലോട്ട് തരാമെന്ന്? അല്ല, അവൻ ഇരിക്കുന്ന സ്ഥലമൊന്ന് പറഞ്ഞു തന്നാ മതി. അല്ല, ഈ രവി വേഷം മാറിയാണ് നടക്കണെന്ന് പറയണ കേട്ടല്ല അവനെ.
കേക്കണം. ഞാനേ ഇന്നലെ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ ഒരു സ്വാമി നടന്നു വരുന്നു, ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആളെ പിടികിട്ടി. എന്റെ അടുത്ത് ഈ ചാണകളൊന്നും കാണിക്കണ്ട കേട്ടോ, ഞാൻ കുറിപ്പിയേട്ടനാ. ഞാൻ പതിയെ കൈ അകത്തോട്ടിട്ട് ആ താടിക്കൊരു പേര് താടിയും മീശയും കൊണ്ട് പുളുക്കോന്നാണ്. എന്നിട്ട് ആ സ്റ്റേഷനൊന്ന് പറയുന്നുണ്ടോ, അത് വിശ്വാസമാക്കി എന്നിട്ടോ ചെറുക്കണെന്റെ കാലിലോട്ട് കെട്ടി പിടിച്ചിട്ടൊരു കറിച്ച്. സത്യം എനിക്കും കറിച്ചിൽ വന്നു കേട്ടോ. നിങ്ങളൊന്ന് സമാധാനിക്കേ, ഞാൻ അവനെ പിടിച്ചു തരാമെന്ന്. നിങ്ങൾ അവനെ ഒട്ട് തിരക്കുകയും വേണ്ട, തിരക്കിയാലോട്ട് കിട്ടാനും പോകുന്നില്ല. അവൻ ഇരിക്കുന്നിടം കുറിപ്പ് സാറിന് അറിയാവോ? അതെന്ത് ചോദ്യമായി സാറേ? ഞാൻ അവനെ തന്നോളാം തന്നോളാം, ഇത് ഞാൻ തിന്നോളാം. പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. ഞാനിപ്പോ പറഞ്ഞ ആളില്ലയോ, പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. അസനാരയാക്ക വല്ലപ്പോഴും ഇത്തിരി നല്ലെണ്ണ തല വെച്ചൊന്ന് കുളിക്കണം. പാപ്പാടെ ചെവി ആരും കടിച്ചു തിന്നാരുന്നാ മതി. പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക, പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. അങ്ങനെ പുള്ളിക്കാരൻ വലിയ ആളാവണ്ട. നബീസ ബീബി അറിഞ്ഞോ, ഇന്ന് നമ്മുടെ ശാരദാമ്മയെ ജാമ്പിട്ടിൽ ഇറക്കുന്ന ദിവസമാണ്. നമ്മുടെ മധുസൂദനം പിള്ള സാറ് പുള്ളിക്കാരൻ അങ്ങനെയൊന്ന് തോന്നി. ശരി ശരി മിസ്റ്റർ മധുവിനെ, അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയാണ് ജാമ്യം കൊടുക്കുന്നതിനെ ഞാൻ എതിർക്കാതിരുന്നത്. ഞാനൊരു വികാരജീവിയായ മനുഷ്യനാണ്. അവളോട് എനിക്ക് പണ്ടു മുതൽ ജാമ്യം എഴുതി വെച്ചു കഴിഞ്ഞല്ലോ. എഴുതി വെച്ചു. മിസ്റ്റർ മധു താല്പര്യം കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. അത് ഓർമ്മയിരിക്കട്ടെ. നിങ്ങൾക്ക് വീട്ടിൽ പോകാം. വേണ്ട, മധുവിന്റെ കാരുണ്യത്തിൽ എനിക്ക് ജാമ്യം വേണ്ട, ഞാൻ പോകുന്നില്ല. ഇനി ഇത് പറഞ്ഞാൽ പറ്റുമോ? ജാമ്യം എഴുതി വെച്ചില്ല. നിങ്ങളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമില്ല, അതും മിസ്റ്റർ മധുവിനെ കരുതി. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഒക്കെല്ലാം പാറന്ന് ചെന്ന് കുഞ്ചപ്പാടം തന്നിലെ വീണ് അതിലോരി വേണിത്തഹോക്ക് കർത്താഹോക്കിൻ്റോട്ട് പറഞ്ഞ്. മോളെ നബീസ, നബീസ, നബീസ ബീവി, പാപ്പാ വിളിക്കുന്ന ദിവസം വാ മോള. അസനാരിക്കൊരരുമ മകളുണ്ട് ആയിഷ പെണ്ണ്, അവള് കസലൈല കണ്ണുമുണ്ട് ചന്തവുമുണ്ട്. എന്താണ് പാപ്പ? പാപ്പാടെ പുന്നാര മോളോട് പാപ്പ ഒരു കാര്യം പറയണ. പറ. നമ്മുടെ ശാരദ വരുമ്പോൾ അവളോട് ചോദിച്ച് അവളുടെ ഹെറ്റുവൻ ദേവി എവിടാന്നൊന്ന് അറിയാം. എനിക്ക് വയ്യ പാപ്പ. നബീസ, ഓടെ നബീസ, എന്താണ്ടി മുണ്ടാത്തത്? നബീസ,
മോളെ നബീസ, പാപ്പ മോളെ നബീസ, നബീസ. എന്താണ് പാപ്പ? പാപ്പാവ് കച്ചവടം ഉണ്ടോ? വീണ്ടും ഈ ഒഴിവക്കാരിന്റെ പുത്ര കച്ചവടമല്ല പറയുന്നത്. പാപ്പ കശാപ്പ് കട ഉണ്ടോ? പാപ്പായ്ക്ക് കശാപ്പ് കട ഇപ്പോഴില്ല. എന്താടി ഇല്ലാതായി പോയത്? എന്താടി ഇല്ലാതായി പോയത്? നിന്റെ കെട്ടിയും കാരണം വന്നു ആണോ? അതുകൊണ്ട് നീ ഒരു കാര്യം, ആ രവി എവിടാന്ന് അറിഞ്ഞാൽ പാപ്പാക്ക് 5000 രൂപ കിട്ടും. 1000 രൂപയും പൊന്നും കൊടുത്ത് നമ്മുടെ മോളെ നമ്മൾ വല്യൊരുത്തനെ കൊണ്ട് കെട്ടി. സാർ പാപ്പായെ പറ്റിക്കാൻ പറയുന്നതാണ്. നിന്റെ മോളെ വല്യൊരുത്തനെ കൊണ്ട് കെട്ടിച്ചില്ലേ പാപ്പ അസനാരൻ? പാപ്പ പാവമായത് കൊണ്ട് ആയിരി സാർ പറയുന്ന എല്ലാം വിശ്വസിക്കുക. എന്റെ മോളെ വല്യൊരുത്തനെ കൊണ്ട് കെട്ടിക്കാവുന്ന പാപ്പ പത്താങ്ങായിട്ട് പറയും. എന്നെ ആരെ കൊണ്ട് കെട്ടിക്കണ്ട, എനിക്ക് കെട്ടിയവനുണ്ട്. പാപ്പ പാപ്പ നബീസ, എന്റെ കുഞ്ഞുങ്ങൾ എവിടെ? എന്റെ മക്കൾ എവിടെ? നബീസ എന്റെ മോൻ എവിടെ? മോളെ വിട്ടോനെ. നബീസ എന്റെ അമ്മണി, എന്റെ മോൻ. അവരെങ്ങാണ്ടൊക്കെ ഉണ്ട് മോളെ? എങ്ങാണ്ടൊക്കെ പറഞ്ഞ ബീസ, എന്റെ മക്കൾ അവിടെ? എന്റെ മോൻ അവിടെ? എന്റെ മോൻ അവിടെ? തോന്നരുത് മോളെ, അവരെ ഇവിടെ താമസിപ്പിച്ച മൂത്തപ്പായ പോലീസുകാര് കൊല്ലും മോളെ. അവരെങ്ങാണ്ടങ്ങ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങൾ എവിടെ നബീസ? എന്റെ അമ്മണി എവിടെ? ഞാൻ പറയാ, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. നിന്റെ അമ്മണിയും നിന്റെ അപ്പും നിന്റെ അവിടെ ഉണ്ടോ? ഇല്ല. അവര് മരിച്ചുപോയി എന്ന് നീ പറഞ്ഞാലും എനിക്ക് ഇത്രയും സങ്കടം വരില്ല എന്ന് നബീസ. തന്തയും തള്ളയും ഇല്ലാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ആ രണ്ട് കുഞ്ഞുങ്ങളെ നീ റോഡിൽ വിട്ടുകളഞ്ഞല്ലോ. എന്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനില്ലെങ്കിലും അവരുടെ മൂത്താപ്പ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അവർക്ക് ഞാനില്ലെങ്കിലും അവരുടെ കൊച്ചമ്മയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ശരിയായ പേര് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. മധു എന്റെ കൂടെ പഠിച്ച ആളാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ പത്രത്തിലുണ്ട്. ഇതാ അച്ഛനും ഞാനും കൂടെ നടക്കാൻ ഇറങ്ങിയപ്പോ വൈകിട്ടത്തെ പത്രം കിട്ടി. ഞാനതും കൊണ്ട് ഈ മുൻപേ ഓടി. അച്ഛൻ ഇതാ പിന്നാലെ വരുന്നുണ്ട്. സാർ ഹാളിലോട്ട് വരണം. അച്ഛ, മധുവിന് ഞാനൊരു അനുമോദന കത്ത് എഴുതട്ടെ. ഓ, എന്റെ അനുമോദനങ്ങളിലൂടെ അറിയിച്ചേക്കും. എന്നാ കമ്പി അടിക്കാം? അതിന്റെ ആവശ്യം. കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അത് ഒരു ബോറിനെ പോലെയായിരുന്നു. ഒരു എഴുത്തുകാരനാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വിചാരിക്കുന്നത് പോലെയാണോ എല്ലാം സംഭവിക്കുന്നത് അല്ലേ പ്രതി? അതെ. സാറിന് എന്താ ഉത്സാഹമില്ലാത്തതുപോലെ? പിന്നെ നിന്നെ പോലെ ഞങ്ങളൊക്കെ തുള്ളിച്ചാരി നടക്കണം. എന്റെ കുട്ടിക്ക് സുഖമില്ലെന്നൊരു കത്ത് വന്നു. വീട് വരെ ഒന്ന് പോയാൽ തിരക്കല്ലായിരുന്നു. പോയാലും സാർ ഉടനെ മടങ്ങി വരണം. ഞങ്ങൾ മധുവിന് ഒരു സ്വീകരണം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തെ മനക്ഷോഭം കൊണ്ട് ഞാൻ എന്തെല്ലാമോ പറഞ്ഞു. നിന്നെപ്പറ്റി എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല കുഞ്ഞെ. കുഞ്ഞുങ്ങളെയൊക്കെ നിനക്കറിയാമോ? അപ്പോ ഇത് വരണ്ട ദിവസമാണ്. അവൻ വരൂ,
അമ്മനെയും അപ്പൂനെയും ഇന്ന് തന്നെ ചേച്ചിയുടെ അടുത്ത്. നബീസ, നീ വീട്ടിൽ എന്റെ വീട് ചുടുകാട് പോലെ ആയല്ലോ നബീസ. ഞാൻ പോയിട്ട് വരട്ടെ ചേച്ചി. അപ്പ വന്നാൽ ഉടനെ അവനെ വേണം. ഇങ്ങോട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ആ എന്നാ അങ്ങോട്ടുണ്ട്. അട്ടയിലിട്ടേ. എന്താ വന്നത്? എന്തെങ്കിലും ചോദിച്ചോ, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളു. വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. വല്ലാത്ത ചൂട്. നല്ല വെയിലാണ്. മധു എന്നെ ജാമ്യത്തിൽ ഇറക്കിയതിൽ ദയവചെയ്ത് നന്ദി പറയരുത്. നിശബ്ദമായി ചിന്തിക്കുവാനും നിശബ്ദമായി ജീവിക്കുവാനും മാത്രം അറിയാവുന്ന ഒരു വികാര ജീവിയാണ് ഞാൻ. ശാരദക്കറിയാമോ അത്? എനിക്കറിഞ്ഞുകൂടാ. ആർക്കും അതറിയുകയില്ല. ഈ കൊച്ചു പുസ്തകത്തെയും എന്നെയും ചൊല്ലി സാഹിത്യ ലോകത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുന്നു. എനിക്കത് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. സാഹിത്യകാരന്മാരെല്ലാം അങ്ങനെയാണ്. എന്തോ ഞാൻ അങ്ങനെയാണ്. എന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്തതാണ് ഈ പുസ്തകം. എന്റെ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരവും പണങ്കിലുണ്ട്. എന്റെ നായിക ശാരദയാണ്. അതുകൊണ്ടാണ് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞത്. അപ്പോൾ എനിക്ക് നന്ദി കാണുമെന്നറിയാം. ശാരദയ്ക്കൊരു കടപ്പാട് തോന്നാം. എന്നാൽ ശാരദയ്ക്ക് അങ്ങനെ കടപ്പാട് തോന്നിയിട്ടില്ല. എന്നല്ല, ഞാൻ നിങ്ങളെ കൂടുതൽ വെറുക്കുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് കടപ്പാട് പറയുന്നത് കേൾക്കാനാണോ ഇങ്ങോട്ട് പുറപ്പെട്ടത്? വളരെ ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ക്രൂരമായിട്ടാണ്. രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു? ഞാൻ ഇന്നലെ ശാരദയുടെ സഹോദരനെ കണ്ടിരുന്നു. ഞങ്ങൾ പലതും സംസാരിച്ചു. എനിക്കതൊന്നും അറിയണ്ട. ഇനി എനിക്ക് യാതൊരു സഹായവും ചെയ്യരുത്. ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങൾ പോകും. ഞാൻ അടുത്ത വീട്ടിലേക്കൊന്ന് പോവുകയാണ്. എന്താ? അപ്പുവിനെ പോലീസ് പിടിച്ചു പോയി. എന്തിനാ? അവൻ കപ്പലണ്ടി വിറ്റോണ്ട് നടന്നു. അവന്റെ അപ്പാട്ടയിൽ ആറാണ്ടുടെ എഴുത്തുണ്ടായിരുന്നു. അവനെ
അവൻ ഒരുപാട് ഉപദ്രവിച്ചു. അവിടെ നിന്ന് ഒരു സഹായം കൂടി ചെയ്യണം. അവനെ ഉടനെ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവർ കൊന്നളയും. ഞാൻ പറഞ്ഞാൽ അവർ വിടുമോ? വിടും. അവന്റെ തള്ള ഇതറിഞ്ഞ് തല തള്ളിച്ചാവും. ദൈവം തമ്പുരാനെ വിചാരിച്ച് അപ്പുവിനെ വിടിയിച്ചു തരണേ. എന്താ നബീസ, എന്താ? അപ്പുവിനെ കണ്ടോ? അവനെന്താ, എന്റെ കുഞ്ഞിനെന്താ? അവിടെ നിന്ന് കുഞ്ഞിനെ വിടുവിച്ചത്. ഞാൻ അവനെ വിടുവിക്കാം. വേണ്ട, നിങ്ങൾ പോകണം. സാരമില്ല കുഞ്ഞെ, എനിക്ക് ശരീരം വല്ലാതെ വരുന്നു, നീ ഒന്ന് താങ്ങിക്കേ. ആരാണ് കടലാസിന്റെ കയ്യിൽ തന്നത്? എനിക്കറിയില്ല. നീ പറയൂല ഇല്ലേ? മര്യാദക്ക് പറഞ്ഞു, ആരാണ് നിന്റെ കയ്യിലെ കടലാസ്? എനിക്കറിയൂല. എന്തായിരുന്നു അത്? എനിക്കറിയില്ല. ആർക്ക് കൊടുക്കാനായിരുന്നു? ഞാൻ പറയൂല. ഇല്ലേ, ഇല്ല, ഇല്ല, ഇല്ല. മോനെ പറയരുത്, പറയരുത്, മരിക്കണം നീ, രാജ്യത്തിന് വേണ്ടി മരിക്കണം നീ. ചോരയിൽ നിന്നും ഒരാളിടം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിന് മോചന രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. വെടിവെച്ചാൽ അവർ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല, വെടിവെച്ചാൽ അടിച്ചുടച്ചാൽ തകരില്ല. മജ്ജയല്ലത് മാംസമല്ലത് ദുർജയ നൂതന ജനശക്തി. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. എല്ലല്ല എലുമ്പല്ല അത് കല്ലാണ് കരിങ്കല്ലാണ്, എല്ലല്ല എലുമ്പല്ല അത് കല്ലാണ് കരിങ്കല്ലാണ്. വെയിലേറ്റാലത് വാടില്ല, തീയിൽ കുരുത്ത തയ്യാണ്, തീയിൽ കുരുത്ത തയ്യാണ്. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ചങ്ങല വെട്ടി പൊട്ടിക്കാൻ, ഞങ്ങളെ കാലിൽ കെട്ടി പൊട്ടിയ ചങ്ങല വെട്ടി പൊട്ടിക്കാൻ. പുതുകരവാളായി ജനാധിപത്യ പുലരുളിമാന തണയാറ. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു. രവി ഇരിക്കുന്ന സ്ഥലം ഇയാൾക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്? ഉത്തരവ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടത്തില്ലെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞു. വേണം പറഞ്ഞു, പറഞ്ഞത് സത്യമാണ് താനും. അവൻ വലിയ വേഷം മാറ്റക്കാരനില്ലയോ? നിങ്ങൾ ആരും തിരക്കിയാൽ അവനെ കിട്ടാൻ പോകുന്നില്ല. ഞാൻ അവനെ തന്നതാണെന്ന്. ഓഹോ, എന്നാൽ വണ്ടിയിലോട്ട് കയറ.
യമാനെ, ഇവരാ ചെറുക്കിനെക്കാളും ഭയങ്കരനാണല്ലോ. ഒരു ഒറ്റ കാര്യം പോലും ഇവ പറഞ്ഞില്ലല്ലോ. അയ്യോ, എന്റെ പൊണ്ണോത്തരം പറഞ്ഞവരെ കണ്ടിട്ടില്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? നീ അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്ക്. നിന്നെ കൊണ്ട് പറയിക്കാനുള്ള പ്രയോജനം ചെയ്യാൻ പോകുന്നേ. ഇനിയോ എടോ, ഞാൻ പോയി പച്ചിരിക്കലില്ലേ, പച്ചിരിക്കൽ വെള്ളം കൊണ്ടുവാ. പച്ചിരിക്കൽ എന്തിനാണ്? ആ വേലയുണ്ടടാ, വേല ഉണ്ട്. ഈർക്കിന് വരട്ടെ, നീ എല്ലാം പറയും. അവിടെ എനിക്ക് തെള്ളവായിട്ടിരിക്കുക. മധു അരമണിക്കൂറിനാ ഇങ്ങ് വരും. നമുക്കിവിടെ സ്വീകരണം കൊടുക്കണം. എനിക്ക് ഉടനെ ഒരിടം വരെ ഒന്ന് പോണം. രാത്രി കുറെ ഇരുട്ടിയേ വരൂ, പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. സാറിന് ഇത്ര അത്യാവശ്യം എന്താ? എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വരുന്നു എന്ന് പറയത്തുമില്ല. ഞാൻ കഴിയുന്ന നേരത്തെ വരാം. എന്തായാലും മധു വന്നിട്ട് പോയാ മതി. സാറ് മധുവിനെ കണ്ടിട്ടില്ലല്ലോ. വരണം. മധു എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നു, ഞാൻ അത്രയും ചേച്ചു വെച്ചു. പഠിക്കുന്ന കാലത്ത് മധു ഉരുങ്ങി കെട്ടിയേ നടക്കും. നോക്കണം സാർ, ഇപ്പൊ തലമുടി ജീവാൻ പോലും ശ്രദ്ധയില്ല. മധു വന്നു തോന്നു, എല്ലാ പടത്തിലും മാലയിടണേ. വരണം സാർ. അത് വേറെ ഏതോ കാറാണ്. ഞാൻ ഉടനെ പോയിട്ട് വേഗം ഒന്ന് വന്നേക്കാം. സാർ അവിടെ നിൽക്കണം, ഞങ്ങളെ പോയി നോക്കിട്ട് വരാം. എന്റെ അച്ഛന്റെ പഠിത്തില്ല. ഏത് പഠിത്തില്ല സാറേ? അമ്മിണി, ഇത് എനിക്ക് തന്നേര. ഇത് ഞാൻ തരില്ല, എന്റെ അച്ഛന്റെ പഠിത്തില്ല എടുത്ത. സാറെന്താ വല്ലാതെ? അമ്മിണിയെ ഞാൻ മോളെ എന്ന് വിളിച്ചു, അവൾ പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ എന്റെ മകളെ ഓർത്തുപോയി. എടി അമ്മണി, ചോറ് ചെന്നപ്പോഴേക്ക് മഹാ ചീത്തയായിപ്പോയി അപ്പൻ. അയ്യോ, അവളെ ഒന്നും പറയണ്ട. അമ്മണി, അമ്മണി, എന്താടി നിന്നെ മോളെ എന്ന് വിളിച്ച? അത്ര വലിയ ആളായിരുന്നോ നിന്റെ അച്ഛൻ? കുഞ്ഞല്ലേ. പോടിയപ്പുറത്ത് അഹങ്കാരി. തെണ്ടി നടന്ന പിള്ളേരെ എത്ര നന്നാക്കിയാലും നന്നാവും. വരണം വരണം. ആ മാലയിലേയും കൊണ്ട. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം കുഞ്ഞെന്നെ ഓർക്കുന്നില്ലയോ? ഞാൻ കോട്ടയത്തിരിക്കുമ്പോൾ ഇയാളായിരുന്നില്ലേ ഓടല്. എനിക്കിപ്പോ മധുസൂദൻ പിള്ള സാറിന്റെ സ്ഥലത്താ ജോലി. എന്റെ അഞ്ചാമത്തെ കെട്ട് ഇതിനടുത്തുന്നാ. പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോരല്ലേ കണ്ടപ്പോ കൂടെ ഞാനും ഇഞ്ഞു പോകുന്നു. മധു പണ്ടത്തെ ആളേ അല്ലെന്ന് തോന്നുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരൻ ഇരിപ്പിലും നടപ്പിലും ഒക്കെ ഒരു മാറ്റം വന്നിരിക്കുക. നിങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, അയാൾ നിന്നെ പോലെ ആയിരിക്കില്ല, അയാൾക്ക് ബുദ്ധിയുണ്ടെന്ന്. മാലതി
പഠിക്കാൻ മിടുക്കിയായിരുന്നു. അതാമാൻ പറയണ്ട, മാറിന് കുഞ്ഞിന് കിഴിഞ്ഞ ഉച്ചയാണ്. ഞാൻ നിശബ്ദമായി ചിന്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ കേട്ടോ മിസ്റ്റർ മാത്തു, നിങ്ങളുടെ പുസ്തകം വായിച്ച് ഇവൾ കാണിച്ച പരാക്രമം ഒന്നും പറയണ്ട. അവസാന ഭാഗം വായിച്ചപ്പോ ഞാൻ കരഞ്ഞുപോയി. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു പുസ്തകം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് വായിച്ചു. ഞാൻ കരയുന്ന കണ്ട് എന്റെ ഒന്നാം നമ്പർ കെട്ടിയോളും രണ്ടാം നമ്പർ കെട്ടിയോളും പിള്ളേരെല്ലാം കൂട്ട ചേർന്നൊരു കരച്ചിലായിരുന്നു. അപ്പോ കാശിമ്പിള്ള മുഴുവൻ വായിച്ചോ? ഉത്തരവ്. ഒരു കാശ്മീർ എടുത്ത് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വായിച്ചു. നമ്മുടെ സാറവിടെ ഏത് സാറ്? ഞങ്ങളുടെ ട്യൂഷൻ മാസ്റ്റർ. ഭാവന വന്നാൽ എനിക്കൊരു ലഹരിയാണ്. സാറിനെ അവിടെ എങ്ങും കാണുന്നില്ല. ശാരദയോട് ഒരു പ്രത്യേകത കാണിച്ചിട്ടില്ലേ? ആളുകൾ പറയുന്ന പോലെ അത്രയൊന്നുമില്ല. ശാരദ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണല്ലോ എന്റെ നോവലിലെ മറ്റെല്ലാ കഥാപാത്രങ്ങളും നിൽക്കുന്നത്. അങ്ങനെ രഹസ്യമുണ്ട്. ശാരദയോട് മധുവിന് അതിരുകവിഞ്ഞ ഇഷ്ടമുണ്ട്. പൊട്ടിച്ചിരിക്കുന്നേ. ഉത്തരവ്. മനസ്സിലാക്കിക്കളഞ്ഞല്ലോ. ഒരു സാധാരണ പെണ്ണല്ല ശാരദ. ആ മാനസിക ഘടനയാണ് ആ കഥാപാത്രത്തിന്റേത്. പിന്നെ ഇതൊരു നോവലല്ലേ. ശാരദ വളരെയധികം ദുഃഖാനുഭവിക്കുന്നുണ്ട്. ആദാ വന്ന ഭർത്താവ് കാരണമല്ലേ? അപ്പോ കാസിമ്പിള്ള കാര്യം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഉത്തരവ്. അവൾ ഹൃദയമുള്ളവളാണ്. തന്റെ കാര്യമെന്ന് തോന്നുമെങ്കിലും അവൾ പാവമാ. അതുകൊണ്ടാണോ നമ്മൾ സാറ് എന്താ എന്താ വിശ്രമത്തു? ഒരു തലവേദന. കർപ്പൂരം ഇരിക്കുന്നു. കർപ്പൂരം എന്തിന്? ഉത്തരവ്. ഒരു പണിയുണ്ട്. നമ്മൾ കീഴ്വാൽപ്പൂരിക്കുമ്പം നമ്മളെ കർത്താവദ്ദേഹമാണ് ജയമാൻ. തനിക്കിതുപോലെ കുറെ കഥയുണ്ട്. മിസ്റ്റർ മസു, ഞാൻ ഒരു ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, ഉടനെ അങ്ങ് മാറും. നമുക്ക് കാപ്പി കുടിക്കാൻ പോവാം. ഡൈനിങ് ഹാളിലേക്ക് പോവാം. അതെ അതെ, ശരി. കുഞ്ഞി ശാരദയുടെ കാര്യം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച് കുഞ്ഞു എങ്ങനെ മനസ്സിലാക്കി. എനിക്കിപ്പോഴാ പിടികിട്ടിയത്. എനിക്കിതൊന്നും മനസ്സിലാവില്ല. കാപ്പി കുടിക്കണം. കാപ്പി മാത്രം മതി. ശാരദയ്ക്ക് അവളുടെ കൊച്ചിനുള്ളതിനേക്കാൾ സ്നേഹം മനസ്സാറിനുണ്ട്. വളരെ ശരി. കഥയെഴുത്തുകാരനുള്ള സ്നേഹം പോലും കഥാനായിക്ക് കുഞ്ഞിനോടില്ല. ഉത്തരവ്. സാറെന്നെ കൂടെ കൂടെ കാണുമെങ്കിലും ശാരദയുടെ ഈ കാര്യം കാശുമ്പിള്ള ഇപ്പൊ പോകും. ഞാൻ ഇപ്പൊ തന്നെ പോവുക. നാളെ ആ മമ്മൂട്ട കേസ് അവധിക്ക് വെച്ചിരിക്കുന്നത്. എന്നാ പോയിക്കൊള്ളു. ഞാൻ രണ്ടു മൂന്നിടത്തൊക്കെ പോയിട്ട് നാളെ അങ്ങ് വരും. മതി മതി. എന്നാ ഞാനിങ്ങോട്ട്. എന്നാ ചെല്ല്. ഇപ്പോ തലവേദന എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ആ ബോറം പോയപ്പോൾ, അല്ല എന്റെ നായികയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പലതും ഓർത്തുപോയി. Thank you.
അനാകാരിയാണ്. കലാകാരന്മാരെ ആരാധിക്കുന്നവനാണ്. മൂന്ന് ചിത്രങ്ങൾ, മൂന്നും വിലപ്പെട്ടത്. ഒന്ന് മഹാകവി വള്ളത്തോൾ, അടുത്തത് മഹാകവി കുമാരനാശൻ, മറ്റൊന്ന് അജ്ഞാതനായ കലാകാരൻ. അജ്ഞാതനായിരിക്കാൻ ശ്രമിച്ച കലാകാരൻ. അപ്പോൾ എന്റെ ഫോട്ടോ അർഹിക്കുന്ന നിലയിൽ തന്നെ അല്ലേ വെച്ചിരിക്കുന്നത്? ഓഹോ, ഇതാണല്ലേ അർഹിക്കുന്ന നില. തെറ്റിദ്ധരിക്കരുത്, അപ്പൊ എന്നെ പിടിച്ചിട്ടുള്ളതായിരിക്കും. മിസ്റ്റർ മധു, നിങ്ങളെ കാണാൻ ആരോചനൊക്കെ വന്നിരിക്കുന്നു. മോളെ അമ്മയുടെ അടുത്തുണ്ടാക്കാം. ഏ, ഫോട്ടോ ഇതാ. തോളി കിടക്കുന്നത് അമ്മിണി, അവൾക്ക് പനിക്കുന്നുണ്ട്, ഉറങ്ങുക. ഉണർത്താതെ എടുത്ത് അവളുടെ അമ്മയുടെ അടുത്താക്കണം. ഞാൻ കൊണ്ടുവന്നു മാത്രം പറയരുത്. എങ്കിലും രാജഭക്തൻ കുറുപ്പിനെ ഇടിച്ചിടിച്ച് സർക്കാർ ഈ നിലവാരത്തിലേക്ക് ആക്കിക്കളഞ്ഞിട്ട്. എടോ, താൻ ഇനിയും ഈ രാജഭക്തിയും കൊണ്ടൊക്കെ നടക്കാതെ ഇടിച്ചിടിച്ച് ഈ പരുവായില്ലേ? നിങ്ങളൊക്കെ ഭാഗ്യവന്മാർ, നിങ്ങൾക്കിടിയില്ലല്ലോ. എനിക്ക് ഇന്നും മുറതെത്താതെ രണ്ടു നേരം കിട്ടുന്നുണ്ട്. ഞങ്ങളെ ഇടിച്ചാലും കൊന്നാലും ഒരു വിവരവും കിട്ടത്തില്ലെന്ന് അവർക്കറിയാം. തന്നോട് ആ രവിയെ പറ്റി അവർ ഇനി ചോദിക്കുമ്പോ എനിക്ക് ഒന്നും അറിയാനല്ലേ എന്ന് പറയാതെ, പറയത്തില്ല എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഒറ്റ ദിവസം കൊണ്ട് ഇടിയിലെത്തും. രവി എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം, പക്ഷെ കൊന്നാ പറയത്തില്ല. കൊള്ളാൻ കുറുപ്പെ കൊള്ള, താൻ ഇന്നു മുതൽ മനുഷ്യനായി. ആ അറിയാമോടോ, ഇനി താൻ ഇനി എന്നെ ഇതിക്കുള്ള എന്തോ എടുക്കാനാണ് ചത്തോക്കെ. എടോ 265 ആ താക്കോലി നിറക്കട്ടെ. താക്കോലി വരക്കടാ, കാണിച്ചുതരാം. എന്നോട് കോപിക്കുന്ന എന്തിനാ മമ്മൂട്ടി? തനിക്ക് ഒരു ജീവപര്യന്തം ഉറച്ചതാണ്. തന്റെ കെട്ടിയോട് ഈ ചെറുപ്രായത്തിൽ കെട്ടിയോടില്ലാതെ നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വിഷമം. അവൾ കാശുണ്ടെങ്കിൽ അവളെ ഞാൻ സങ്കടപ്പെടുത്തില്ല. അവളുടെ രണ്ടാം വിവാഹത്തിന് ഞാൻ ഒരിക്കലും തടസ്സമായി നിൽക്കില്ല. എന്നാ നബീസ പറഞ്ഞ ഒരു കാര്യം രഹസ്യമായിട്ട് ഞാൻ തന്നോട് പറയാം. വാ, അല്ലെങ്കിൽ നീ ഒഴിഞ്ഞ സെല്ലിലേക്ക് പോവാം.
പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. ആരാ പുള്ളിക്കാരൻ? പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. ലബീസ ബേബി, നമ്മുടെ ശാരദന കൊച്ചിന് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. കുറച്ച് കാറ്റ് കുറച്ച് കൊണ്ടുവന്ന് വെട്ടി അറങ്ങി പഴമുതിരയും കശപിശയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരാൾ കൊടുക്കും. അവൻ ചതിച്ചല്ല മോളെ. ആരാ പപ്പ? മമ്മൂട്ടി. അവൻ തലാക്ക് ചൊല്ലി ഖത്തീബിനെ ഏറ്റേ. ഓട്ടെ മോളെ, ഈ നോമ്പിന് മുമ്പ് ബാപ്പ കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് എന്റെ മോളെ കെട്ടി. ഇല്ല പപ്പ, ഇല്ല. എന്റെ കെട്ടിയവൻ എന്നെ മൊയ് ചൊല്ലത്തില്ല. ഇങ്ങേരോരുത്തൻ പറഞ്ഞു കേൾപ്പിക്കുന്ന കള്ളമാണിത്. അടച്ചവനെ, ഇത് കേട്ട നമ്മളെ വേളയിൽ ഖത്തീബിന്റെ അടുത്ത് എഴുത്തു മേടിച്ചു നിന്ന് കാണിച്ചു തരാം. അവൻ ഇനി ഇറങ്ങി വന്നാ തന്നെ വേറൊരുത്തൻ കെട്ടി മൊയ് ചൊല്ലാതെ അവനക്ക് കെട്ടാനൊക്കെ. അസനാരിയാക്ക പറയുന്നത്, ഇനി നബീസാനെ തന്നെ മമ്മൂട്ടിക്ക് കെട്ടണമെങ്കിലും വേറൊരുത്തൻ കെട്ടി മൊഴി ചൊല്ലാതെ ഒക്കത്തില്ലെന്നായി പറയുന്നത്. വേണ്ട, മറി 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 മറി, ഇത് കളിയില്ല പെണ്ണെ. ഒരുത്തൻ കെട്ടി മൊയ്യില്ല, വേറൊരുത്തൻ കെട്ടി മൊയ്യല്ലാതെ ആദ്യം കെട്ടിവന് കെട്ടാൻ ഒക്കത്തില്ല. അത് പറല. അവൾ അറിയാൻ വയ്യാതെ പറഞ്ഞു പോയതാ. ഏയ്, നമ്മളിവിടെ നിക്കത്തില്ല. ഇല്ല, എന്റെ കെട്ടിയവൻ എന്നെ മൊഴി ചൊല്ലത്തില്ല. നിങ്ങൾ പറയുന്നത് കള്ളമാ. അയാൾ വാപ്പയുടെ ചെവിയിൽ പറഞ്ഞത് എന്തുവാ? അത് വേറെ കാര്യം. അല്ല, എന്റെ കാര്യമാ. അല്ല മോളെ. ആണ് വാപ്പ. അയാള് പറഞ്ഞ കാര്യം വാപ്പ പറയാം. നമ്മുടെ അമ്മണീനെ ഇന്ന് പോലീസുകാര് പിടിച്ചോണ്ട് പോവാ. അയ്യോ, അപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഏറ്റി ആര് കൊടുത്തെന്ന് അവനെ കൊന്നാൽ അവൻ പറയട്ടെ. ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ചോദിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യും മോളെ? ഈ കൊച്ചിനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പം നമ്മക്കും സങ്കടം വന്നു. ചേട്ടൻ എവിടെ അമ്മേ? മോടെ ചേട്ടൻ ഇപ്പൊ വരും. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴൊക്കെ അമ്മ എന്താ കരയുന്നേ? മോളുറങ്ങ്, പനി മാറും. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാ മിണ്ടാതെ കിടക്ക്. ഞാൻ ചേട്ടനോട് കയറുവാ. എന്തിനാ മോളെ? എന്നെ അവിടെ വിട്ടിട്ട് പിന്നെ ചേട്ടൻ അവിടെ വന്നിട്ടില്ല. മോൾ ഉറങ്ങിക്കും, ചേട്ടൻ വരും. നബീസ വന്നിട്ട് എന്ത് ചെയ്യും മോളെ? ഇങ്ങോട്ട് വന്നില്ലല്ലോ, എവിടെ പോയി? നിന്നോട്ട് രഹസ്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് ഓടി പോന്നാ നമ്മള് ധരിച്ചത്. എന്ത് രഹസ്യം? ബാപ്പ പറഞ്ഞെന്ന് മോള് പറയരുത്. ഇല്ല, പോലീസുകാര് ഇന്ന് നമ്മളെ അമ്മണിയെ പിടിച്ചോണ്ട് പോവും. ആരൊക്കെ കൊടുക്കാനുള്ളതാണെന്ന് അപ്പു അവനെ കൊന്നാ പറയത്തില്ല. അവരവന്റെ നഖത്തേലെല്ലാം മുട്ടുദൂശി നടത്തി മോളെ. അയ്യോ, എന്നോടിത് പറയാതെ ബാപ്പാ, എന്നോടിത് പറയാതെ. നീ അമ്മണിയോട് ചോദിച്ചാനാ അവളെ കൊണ്ടുപോ. പടച്ചോനെ, നമ്മക്കിത് കാണാൻ ഇല്ല. എന്തുവന്നാലും ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. പട്ടാളം വന്നാലും ഞാൻ കൊടുക്കില്ല. അവരെന്നെ കൊന്നിട്ട് കൊണ്ടുപോകട്ടെ. ചേച്ചി, ഞാനെല്ലാം അറിഞ്ഞു. ഒരാളിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ ഒക്കൂ. മധുവിനെ നീ പോയി കണ്ടോ? കണ്ടു. വേണ്ട, അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണ്ട. ഇനി എനിക്ക് ഒരു ധനമേ ഉള്ളൂ, അത് ഞാൻ കളയില്ല. ആ ദ്രോഹി മുറ്റത്ത് കയറിയാൽ ഞാൻ ചൂലെടുത്ത് മുഖത്തടിക്കും. ചേച്ചി, നീ വീട്ടിൽ പോയിക്കൊള്ളൂ. ഞാൻ പോകുന്നു വീട്ടിലേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? എന്റെ അപ്പുവിനെ അവർ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ പോയാൽ? അപ്പു എഴുത്ത് കൊണ്ടുവന്നത് എനിക്ക് തരാനാണ്. ഞാനാണ് അവനെ കത്തുകൾ കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത്.
ചേച്ചി വിഷമിക്കണ്ട, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവാം. നീ വീട്ടിൽ പോകൂ, നീ പോലീസിനെ പിടികൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മധുവിനോട് സംസാരിക്കാം. ശാരദ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പുവിനെ ജാമ്യത്തിൽ ഇറക്കിത്തരണം. എന്റെ മകളെ അവർ കൊണ്ടുപോകാൻ പോകുന്നു, അതിനും ഒരു നിവൃത്തി ഉണ്ടാക്കിത്തരണം. ശാരദയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാം, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ദാഹം കൂടി ശാരദ മനസ്സിലാക്കണം. ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലുത്. ഇതുവരെ ഞാൻ പിടിച്ചു നിന്നു, ഞാൻ തളർന്നുപോയി. എന്റെ കുഞ്ഞുങ്ങളെ ഈ അപകടത്തിൽ നിന്നും നിങ്ങൾ രക്ഷിക്കുമെങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹത്തിനും എന്റെ നിർവികാരമായ ഈ ശരീരം വിധേയമാണ്. അറിയില്ല സാർ. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം മാലിനി തന്നെ തന്നെ മറന്നു നിൽക്കുകയല്ലേ? എന്റെ ഇപ്പോഴത്തെ മാനസിക സ്ഥിതി സാറിന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. മാലിനിയെ കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. സാർ പറഞ്ഞതിന്റെ അർത്ഥം തെളിച്ചു തന്നെ പറയാം. ഒരു കാലത്ത് മധുവിനെ മാലിനി വെറുത്തിരുന്നല്ലേ? ഓഹോ, ഇതാണ് രോഗം. മനസ്സിലായി? ഇല്ല, മനസ്സിലായില്ല. ഞാൻ മൃഗമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ചില ആശകളെല്ലാം ഉണ്ട്. മധുവും ഞാനുമായി സ്നേഹമായതുകൊണ്ട് അത് സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായി. മാലതി എന്തൊക്കെയാണ് പറയുന്നത്? മലയാളത്തിൽ തന്നെ പറഞ്ഞത്. എന്റെ തെറ്റാണ്, ഞാൻ ഇത്തരം മഴയനാണ്. നിശ്ചയമായി. എനിക്ക് എന്റെ ഹൃദയം തുറന്ന് കാണിക്കാൻ ഒക്കുന്നില്ലല്ലോ. എനിക്കത് കാണണമെന്നില്ല. നിങ്ങളൊരു ട്യൂഷൻ വാദ്യരാണ്, അത് മറക്കരുത്. അല്ല, എപ്പോ വന്നു? എന്താണ് പറഞ്ഞത്? ഞാൻ അല്പം ചിന്തിച്ചിരുന്നു പോയി. ഇന്ന് വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഗോപാല, അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറയൂ. അവാർഡ് വാങ്ങാൻ വേണ്ടി മറ്റന്നാൾ തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് കമ്പി കിട്ടിയിരിക്കുന്നു. പോകാതിരുന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഓ, ഇതെന്തൊരു സ്വഭാവമാണ്! മറ്റാർക്കും കിട്ടാത്തൊരു ബഹുമതി, മധുവിനത് വാങ്ങണോ എന്ന് പോലും സംശയം. ഞാൻ നിശബ്ദമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികാര ജീവിയായി പോയി. ഓഹോ, മധുവായിരുന്നു. നമ്മുടെ സാറെന്താണ് കൂട്ടിലടച്ച മെരുകിനെ പോലെ മുറിയിൽ കിടന്ന് കറങ്ങുന്നത്? സാറിന് ജലദോഷമാണ്. മധുവിന് അവാർഡ് വാങ്ങാൻ ചെല്ലാൻ കമ്പി വന്നിരിക്കുന്നു. ഓഹോ, ഞാൻ പോകണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു. എനിക്ക് ഈ ആർഭാടങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല, ആരും എന്നെ സ്തുതിക്കുന്നതും ഇഷ്ടമല്ല. എന്തോ എന്റെ ഒരു പ്രകൃതം അങ്ങനെയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അവാർഡ് വാങ്ങാൻ. നിങ്ങൾ ഇവിടെ? ഇവിടെ ഞാൻ ഇവിടെയാണ്. നിങ്ങൾ തമ്മിൽ അറിയോ? മധു എന്താ പരിഭ്രമിക്കുന്നത്? അവാർഡ് വാങ്ങാൻ എപ്പോഴാണ് യാത്ര? എടാ ദ്രോഹി! നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ സാറുമല്ല പ്രഭയുമല്ല, ഞാൻ രവിയാണ്. ഒഴിവ് കഴിയുന്നില്ല. എന്നേക്കാളും വലിയ വഞ്ചകനെ ഞാൻ കാണിച്ചു തരാം.
എന്താണിത്? എനിക്ക് ഭയമാകും. ദേവി, നമുക്ക് തമ്മിലുള്ള കാര്യം അങ്ങോട്ടിറങ്ങി സംസാരിക്കാം. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ മനസ്സിലായല്ലോ. ഞങ്ങളെ കബളിപ്പിച്ച് ഇവിടെ താമസിച്ചതിന്റെ വഞ്ചകനാണെന്ന് മനസ്സിലായി. വളരെ ശരി. ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ? രവി. അദ്ദേഹത്തെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരണ്ട. അല്ല, പരിചയപ്പെടുത്തിയേ വെക്കൂ. കേട്ടാ, ദ്രോഹി, നീ ഒരു മനുഷ്യനാണോ? പളുങ്ക് താനെ എഴുതിയ നോവലാണ് അല്ലേ? പിന്നെ ആരെഴുതിയ നോവലാണ്? വാദിച്ചു നിൽക്കാൻ ഭാവമുണ്ടോ? ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി, വികാരജീവി. താൻ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എന്റെ കയ്യെഴുത്ത് പ്രതിയാണ് ആ പ്രസിദ്ധീകരണശാലക്കാരുടെ കയ്യിലുള്ളത്. എന്റെ പുസ്തകം ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ തന്റെ അടുത്ത് വന്നു. തന്നെ കൊണ്ട് എന്റെ നോവൽ പ്രസിൽ കൊടുപ്പിച്ചു. വികാരജീവി അക്ഷരാമോഷിക്കുന്നവനാണോ വികാരജീവി? മൂന്ന് വർഷമായി ഞാൻ ഒളിവിലാണ്. എന്റെ വീട് അവർ തകർത്തു. എന്റെ ഭാര്യയെ അവർ അറസ്റ്റ് ചെയ്തു. എന്റെ മകനെ അറസ്റ്റ് ചെയ്ത് നഖത്തിൽ മുട്ടുസൂചി വരെ തറച്ചു. എന്റെ കൺമുമ്പിൽ ഈ വീട്ടിൽ വെച്ച് എന്റെ മകൾ അമ്മിണിയെ തല്ലുന്നത് ഞാൻ കണ്ടു നിന്നു. ഈ നിൽക്കുന്ന അക്ഷരക്കള്ളനെ അപമാനിച്ചെന്നും പറഞ്ഞ് ഒരു കൊച്ചു പെണ്ണിനെ രാത്രിയിൽ റോഡിലേക്ക് ഇറക്കി വിട്ടില്ലേ? ആ ഗതികെട്ട പെണ്ണ് എന്റെ മകളാണ്, എന്റെ മകൾ. അപ്പോഴൊക്കെ മനസ്സ് പതറാതെന്ന് ഞാൻ ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുക. എന്റെ പുസ്തകം താൻ അവകാശപ്പെട്ടാൽ ഞാൻ സഹിച്ചില്ല. എന്റെ കരളിലെ ചോറയിൽ പേന മുക്കിയാണെടോ ഞാൻ എഴുതിയത്. അത് ഞാനാണ് എഴുതിയത്. എന്തിനാണ് മധു ഇങ്ങനെ അന്തസ്സില്ലാ സംസാരിക്കുന്നത്? ഇതെന്ത് നാശമാണ്! നിങ്ങൾക്ക് റോഡിൽ പോയി നിന്ന് സംസാരിച്ചൂടെ? അവരിങ്ങി എത്തിക്കഴിഞ്ഞോ? ആരെ? പോലീസ്. നേരത്തെ മുറിക്കകത്ത് പോയത് പോലീസിന് ഫോൺ ചെയ്യാനായിരുന്നില്ല. എനിക്ക് അപ്പോഴേ മനസ്സിലായി. രക്ഷപ്പെടണമായിരുന്നെങ്കിൽ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ക്ഷമിച്ചാൽ ഇനിയും ഞാൻ രക്ഷപ്പെട്ടു എന്ന് വരും. പക്ഷെ ഞാനത് ക്ഷമിക്കുന്നില്ല. രവി എന്താണ് ഈ പറയുന്നത്? സംഭവിച്ചത് പറഞ്ഞേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ അതാ നോക്കൂ. എന്റെ കടമ, ഇയാൾ കൊലപാതകയാണ്. മാലതി, നിങ്ങൾ സംസാരിക്കണ്ട. ഇപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ എന്റെ കൈകളിൽ വിലങ്ങു വയ്ക്കും. ദ്രോഹി, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ നശിച്ചു. ഈ വീടിന് തീ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അയ്യോ, ഞാൻ ശാരദയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഇപ്പോഴും അപ്പുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. വേണ്ട, അവനെ ഇറക്കണ്ട. നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ തെറ്റുകാരനല്ല ശാരദി, നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അയ്യോ, ഇതെന്ത് നാശമാണ്! എന്റെ ഹൃദയം നിറയെ നീയാണ്. നിന്നെ ഞാൻ എന്റെ ജീവനക്കാരെയാണ് സ്നേഹിക്കുന്നത്. നീ എപ്പോഴാണ് വന്നത്? നീ എന്താണ് മിണ്ടാൻ നിൽക്കുന്നത്? നിന്നെ മാമാണ് പിടിച്ചത്. എവിടെയെങ്കിലും അമ്മ
നിൽക്ക്. മോളെ ചേട്ടന്റെ കൂടെ പൊയ്ക്കും. കുഞ്ഞിന് നല്ല സുഖമില്ലെന്നാ തോന്നണത്. ഞാൻ പോയി കുറച്ച് കരടാവ് പറിച്ചു കൊടുന്ന് ചതച്ച് പിഴിഞ്ഞ്. ഒന്നും വേണ്ട, ഉത്തരവ് ഞാൻ പോയിക്കും. ജയമാൻ എന്റെ കാര്യത്തിലൊരു നിവൃത്തി മാർഗം. ഞാൻ ആ ഇൻസ്പെക്ടറോട് ചോദിച്ചു, താന്റെ കയ്യിൽ നിന്നാണ് ആ കടലാസ് പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. സമാധാനം എഴുതി കൊടുത്തോ. എഴുതി കൊടുത്തു. നമ്മൾ ഇങ്ങനൊരു കടലാസ് കണ്ടിട്ടില്ലെന്നും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് കൊണ്ടുപോയിട്ടില്ലെന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുമാണ് എഴുതി കൊടുത്തത്. ജയമാൻ നമ്മളെ രക്ഷിക്കണം. തൊപ്പി പോയ ഒന്ന് രണ്ടൊന്നുമല്ല, നാലഞ്ച് കുടുംബം പട്ടിണിയാവും. ജയമാന്റെ താൻ ആ രവിയുടെ വീട്ടിനടുത്തുള്ള ഒരു മുസ്ലിം പെണ്ണിന്റെ ചായക്കടയിൽ പോവാറുണ്ടോ? കേസ് അന്വേഷണത്തിന് താൻ ആ പെണ്ണിനെ കിട്ടാൻ പോവുകയാണ്. കേസ് അന്വേഷണത്തിന് പെണ്ണ് കെട്ടിയാണോ കേസ് അന്വേഷിക്കുന്നത്? ആ പെണ്ണ് തന്നെ കബളിപ്പിച്ച് തന്നെ എന്ന കടലാസ് തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. എന്നാ ഞാനിങ്ങോട്ട്. എന്നാ ഞാനിങ്ങോട്ട്. സ്വീകരണങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു? ക്ഷേമമായിരുന്നു. ഡി എസ് പി അദ്ദേഹം മാല കിട്ടു. ഐ ജി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് 5000 രൂപ ഒരു പേഴ്സിനകത്താക്കി ഏമാന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. പോലീസുകാർ കയ്യടിച്ചു. ഞാൻ ഏമാന്റെ അടുത്തായിരുന്നത്. അത് വളരെ നന്നായി. എനിക്ക് കുഞ്ഞിനോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്റെ തൊപ്പി പോവും. നിങ്ങൾക്ക് തൊപ്പിയില്ലല്ലോ. എന്റെ ഉദ്യോഗം പോവും. അത്ര ആശ്വാസം. നിങ്ങൾ പൊയ്ക്കോളൂ. ഓ ഒന്ന് പോയാൽ ചിലപ്പോ ആശ്വാസം വേണം. എന്നാ ഞാൻ ഇങ്ങോട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അച്ഛൻ ലോക്കപ്പിൽ പോയി രവിയെ കാണണം. സാധ്യമല്ല. അച്ഛൻ നിരപരാധിയായ ഒരു മനുഷ്യനെ ഒറ്റിക്കൊടുത്തു. അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ട സഹായം എങ്കിലും ചെയ്യണം. മനസ്സിൽ സൗകര്യവുമില്ലാതായി. എന്നിട്ട് അച്ഛൻ പ്രതിഫലം പറ്റി. അച്ഛന് വയ്യെങ്കിൽ ഞാൻ ലോക്കപ്പിൽ പോയി രവിയെ കാണും. അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ആരാത്? എന്താണ് വന്നത്? നിങ്ങൾ ഏതാ? അമ്മണി ഇവിടെയാണോ താമസിച്ചിരുന്നത്? അതെ. നിങ്ങളാരാ? അവളുടെ അമ്മ. അമ്മയുടെ അമ്മയാ? രവിയുടെ ഭാര്യ. അതെ. നിങ്ങൾ ഇരിക്കണ. വേണ്ട, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മനഃപൂർവ്വം രവിയെ അറസ്റ്റ് ചെയ്തതല്ല. എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ എങ്ങാനും വന്നോ? ഇല്ലല്ലോ. അവരിപ്പോ വീട്ടിലില്ലേ? ഇല്ല. കുഞ്ഞുങ്ങൾ എന്നാണ് വീട്ടിൽ നിന്ന് പോയത്? ഒരാഴ്ചയായി. ഞാൻ പോകും. നിൽക്കണം. കുഞ്ഞുങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പോയത്? നിങ്ങൾ തല്ലിയോ? ഇല്ല. കാണാനിറങ്ങി പോയതാണോ? അല്ല. പിന്നെ ചേച്ചി പറയണ്ട, ഈ കസേരയിലിരിക്കണം. ഇരിക്കണം ചേച്ചി. ചേച്ചിയുടെ പേരെന്താണ്? ശാരദ. ശാരദ. ചേച്ചി ഇവിടെ താമസിക്കും. കുഞ്ഞുങ്ങളെ അന്വേഷിക്കാൻ ഉടനെ ആളുകളെ അയക്കാം. എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. അയ്യോ വേണ്ട, എന്നെ കാണണ്ട. എന്താണ് കാര്യം? എന്നോട് പറയണം. സ്വന്തം അഞ്ചത്തിയാണെന്ന് വിചാരിച്ചു പറഞ്ഞു. അവനെ കണ്ടാൽ അവൻ കരയും. അപ്പു എന്റെ മോൻ കരയും. എന്താണ് മോനെ?
എന്താ? അവരുടെ മനസ്സ് വല്ലാതെ പതറിയിരിക്കുന്നു. കുഞ്ഞെ, നീ ഇങ്ങോട്ടൊന്ന് നോക്ക്. നിന്റെ ഭർത്താവിനെ പിടിച്ചു കൊടുത്തത് ഞാനാ. എന്നെനിക്ക് വല്ലാത്ത വേദന. നിന്റെ കൈ ഒന്ന് ഇങ്ങോട്ട് നീട്ട്. നിന്റെ കൈ ഒന്ന് ഇങ്ങോട്ട് നീട്ട്. ഇത് നീ കൈ. അയ്യായിരം രൂപയുണ്ട്. നിന്റെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തതിന് അവരെനിക്ക് സമ്മാനിച്ചതാണ്. ഈ രൂപ ഇവിടെ ഇരിക്കുന്നിടത്തോളം എന്റെ മനസ്സാക്കിയൊരു വേദന മാറുകയില്ല. അങ്കിത് തിരികെ വാങ്ങിക്ക. എന്റെ കരൾ പൊട്ടുന്നതിന് മുമ്പ് തിരികെ വാങ്ങിക്ക. ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെക്കൊണ്ടും കേൾക്കണ്ട. എനിക്ക് മാപ്പ് തരും. ഞാൻ പോകുന്നു. മാലതി മുൻകൈയെടുത്താണ് ഡിഫൻസ് കമ്മിറ്റി ഉണ്ടാക്കിയതെന്ന് അറിയുന്നതിൽ എനിക്ക് എന്ത് സന്തോഷമുണ്ട്. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രമാകരുത്. ഇല്ല, എല്ലാവരെയും ജാമ്യത്തിൽ ഇറക്കാനും കേസ് ബാധിക്കാനും വേണ്ടിയാണ് ഈ ഡിഫൻസ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ആ സിയാളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ രഹസ്യ കത്ത് വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛനോട് ഒട്ടും ദുഃഖിക്കരുതെന്ന് പറയാം. ജാമ്യവാദത്തിന്റെ വിധി അറിഞ്ഞാലുടൻ ജാമ്യം എഴുതി കൊടുക്കാനുള്ള തയ്യാറോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിയൻ രണ്ടുപേരും എന്റെ കാറിലുണ്ട്. എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ. എനിക്ക് ആ ഐഡിയ കെട്ടിയതായിട്ട് വേണ്ട. നീ നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നോ? ഇല്ല പപ്പ, ഇല്ല. അയാൾ എന്നെ കെട്ടിയാൽ അന്ന് ഞാൻ മരിക്കും. നിന്റെ അയാൾ കഞ്ചാറി കെട്ടിയോളും അവർ ഉണ്ട് പപ്പ. അയാൾ ഇനിയും കെട്ടാം. അദ്ദേഹം ഒരു പോലീസുകാരനാണോ? പിന്നെ ആരാ? അദ്ദേഹം യൂണിഫോം ഇട്ട് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ പുള്ളിക്കാരന്റെ ഒരു സാക്ഷി. എനിക്ക് കെട്ടിയോളും വേണ്ട പപ്പ. എന്തോ എന്നെ കൊന്നോ? എനിക്ക് കെട്ടിയാൻ വേണ്ട. നമ്മളിനി എന്തോ ചെയ്തു മാമാ? ആരാണത്? ഞമ്മളാണ് മാമാ. ആര്? കൊച്ചുകാശിമാ. കേറി വാ മോനെ. ഞമ്മക്ക് അങ്ങോട്ട് വരാൻ വയ്യ മാമാ. നീ വിഷമിക്കണ്ട മോനെ, കേറി വാ കൊച്ചുകാശിമ. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഉയരുണ്ടെങ്കിൽ നമ്മൾ ഇവളെ നിനക്ക് കെട്ടിച്ചു. നമുക്ക് അങ്ങോട്ട് വരാൻ വയ്യ മാമാ. നീ കേറി വാ മോനെ, മാമാ വിളിക്കുന്ന, കേറി വാ. കേറി വാ മോനെ. മൂന്നാല് മാസം കഴിഞ്ഞ് നമ്മള് കെട്ടിക്കോളാം മാമ. ഇപ്പൊ നമ്മൾ അവളെ കെട്ടിയ നമ്മള് തൊപ്പി പോകും മാമ. ഗവീസ ബീവി വേറെ നമ്മളെ ഇങ്ങനെ നോക്കള്. അപ്പഴേ സാക്ഷസ് ഇല്ല. യൂണിഫോം ഇട്ടെങ്കിലും സാക്ഷസിന് ഒരു കുറവില്ല മാമ. നബീസാന രണ്ടു മാസം കഴിഞ്ഞ് നമ്മള് കെട്ടിക്കോളാം കേട്ടോ മാമ. അങ്ങനെ നമ്മളിപ്പോ അവളെ കെട്ടിക്കുന്നില്ല. ഒരുത്തന്റെ കൂടെ നമ്മൾ അവളെ വിടുന്നുള്ളൂ. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. എന്താണോ തീപ്പെട്ടി കൊളി പോലെ നിൽക്കുന്നത്? നോക്കണം നോക്കേ, ആമ്പളക്കിട്ട് സ്വീകരണം. അപ്പോ ആന്തരി പോലെ ഞാനും നിങ്ങളും കൂടെ ആയി, അല്ലെങ്കിൽ ഉമ്മാർ എന്നെ ആക്കി. ആ നഫീസ, നമ്മുടെ രവിയുടെ ജാമ്യത്തിലുള്ള അപേക്ഷവാദം ഇന്ന് കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പ നമ്മളും ഇതിലോട്ട് ചേർന്ന ചേർന്നുണ്ട്. തന്നെയും ഞങ്ങൾ വിടാൻ പോകുന്നു.
എന്തിനും കരുത്തുള്ള സാധാരണ മനുഷ്യർ എന്നെയും നിന്റെ മമ്മൂട്ടിയും ഇതാ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. വീണ്ടും മണവറയിലേക്ക് പോകാം. എന്റെ ശാരദ എവിടെ? വാ മക്കളെ വരൂ. അയ്യോ നബീസ, എന്തു പറ്റി നബീസ? എന്തു പറ്റി ശാരദ? എന്താ മോനെ? വീട്ടിനകത്തോട്ട് ഞാൻ വരൂല, ഞാൻ വരൂല. അപ്പു എന്താടാ? അപ്പു അങ്ങനെ പറയുന്നു മോനെ, നിന്റെ അമ്മ ഒരിക്കലും ചീത്തയാവില്ല. ശാരദ, ശാരദ മാറി. ശാരദ എന്തായി? നിനക്കെന്താ സുഖമില്ലേ? ഞാൻ കാണേണ്ടത് കണ്ടു. എന്റെ കുഞ്ഞുങ്ങളെ അവരുടെ അച്ഛന്റെ കൂടെ കണ്ടു. എനിക്ക് മാപ്പ് തരൂ, ഞാൻ പോകുന്നു. എന്റെ മോൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ചീത്തയാണ്. എല്ലാം നശിപ്പിച്ചോ? എല്ലാം എന്റെ തെറ്റ്. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, ഒന്നുകൂടി വലിയവനാവും. സ്വീകരിക്കൂ. എന്റെ ചേച്ചി മാലാറിയെ പോലെ പരിശുദ്ധയാണ്. വിളിക്കൂ രവിചേട്ടാ, വിളിക്കൂ. ശാരദ, നാടിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീ നിന്റെ മാംസം പോലും ചെന്നായി കിട്ടുകൊടുത്തു. നീ എന്റെ പതിവ്രതയായ ഭാര്യ, പരിശുദ്ധയായ ഭാര്യ. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു.